സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിലെ മൂന്നാമത്തെ ബ്ലോക്കായ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആണ്. അതിലെ യൂണിറ്റ് വണ്ണായ മോട്ടിവേഷനിലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി എന്താണ് മോട്ടിവേഷൻ എന്നൊക്കെ നോക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ എൻജിലൊക്കെ പറയും, നമ്മൾ സംസാരിച്ചിരുന്നു എന്താണ് പഠിക്കാൻ കുറച്ച് മോട്ടിവേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ വർക്ക് ഭയങ്കര വർക്ക് ലോഡ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് മോട്ടിവേഷൻ? അപ്പൊ ഈ ഒരു വേർഡ് നമുക്ക് തിയറട്ടിക്കലി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ വേർഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു ലാറ്റിൻ വേർഡായ മോട്ടീവ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മോട്ടീവ്? മോട്ടീവ് എന്ന് പറഞ്ഞാല് ഇറ്റ് മീൻസ് നീൽ ഡിസയർ വോണ്ട്സ് ഓർ ഡ്രൈവ് വിത്ത് ഡൻ ഇൻഡിവിജ്വൽ. അതായത് ഒന്നെങ്കിൽ നമ്മുടെ ഒരു നീഡ്, ഒരു ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസയർ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താണ് ഒരു ഡ്രൈവ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതായത് ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു അതിയായ ആഗ്രഹം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടാനുള്ള അതിയായ നമ്മൾ ത്വര എന്നൊക്കെ പറയൂ അല്ലെ. അതും തമാശക്ക് പറയുന്ന ഒരു വേർഡാണ്. ആക്ച്വലി ഇതാണ് ശരിക്കും പറഞ്ഞ ആ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. ഒരാളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നിൽ ഒരു മോട്ടീവ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു 8 മണി സമയത്ത് ഇവിടെ വന്നിട്ട് ഈ ക്ലാസ് ജോയിൻ ചെയ്ത് ഇത്രയും അധികം മറ്റു വർക്കുകളും അല്ലെങ്കിൽ വീട്ടിലെ ജോലികളും ഒക്കെ ഉണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നിലൊരു മോട്ടീവ് ഉണ്ട്. എന്ന് വെച്ചാൽ പിന്നിൽ നമുക്ക് അതിയായ ഒരു ഡിസയർ അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ട് ഇന്നോട്ട് അച്ചീവ് സംതിങ് അല്ലേ. നമുക്ക് എന്തോ ലൈഫിൽ നേടണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഇതിനെയാണ് മോട്ടീവ് എന്ന് പറയുന്നത്. ക്ലിയറായോ? അപ്പൊ നമ്മൾ നമ്മളിലോട്ട് തന്നെ നോക്കിയാൽ മതി. ഇപ്പം നമ്മളിരിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഒരു കാര്യം സ്പെൻഡ് ചെയ്യുന്നു, കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യുന്നു, നമ്മളുടെ ഇഫോർട്ട് ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പ്രയത്നിക്കുന്നത് എന്തോ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മളെ പറയുന്ന മോട്ടീവ്. ഓക്കെ, അത് ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി വിചാരിക്കുന്നു എന്താണ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസയർ, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു അച്ചീവ് സംതിങ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അയാളുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ആഗ്രഹം അല്ലെ, ഒരു ഡിസയർ, ഇതിനാണ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇനി ഇനി എന്താണ് വാട്ട് ഈസ് ദ പ്രോ ഇത് ഞാൻ മോട്ടീവ് എന്താന്നാ പറഞ്ഞത്, ഇനി എന്താണ് മോട്ടിവേഷൻ? ഓക്കെ, ഇനി മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു അക്കംപ്ലിഷ് ദർ നീഡ്സ് ഓർ വാണ്ട്സ്. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. ആളുകളെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പ്രചോദിപ്പിക്കുക അല്ലെ. അവരെ എന്തെങ്കിലും ഒരു കാര്യം, പർട്ടിക്കുലർ കാര്യം അച്ചീവ് ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയാ, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയാം, ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ തന്നെ നമ്മളിപ്പോ ചിറ്റാറ്റ് ചെയ്യാറില്ലേ, ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രചോദനമാകുന്നു എന്നിടയ്ക്കൊക്കെ നിങ്ങൾ പറയാറില്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ആക്ച്വലി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ, നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണ്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, നിങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല അവരെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പൊ ഇന്നലെ ഗീതയോടൊക്കെ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞ, എത്ര ബുദ്ധിമുട്ടുണ്ടായാലും വിട്ടുകൊടുക്കരുത്, ഫസ്റ്റത്തെ ഒരു സെമസ്റ്റർ വരെ മാത്രമേ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഇത് ഈസി ആകും, ആൻഡ് യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് സക്സസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ എന്താ ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ആക്ച്വലി ഗീതയുടെ എക്സാക്ട്ലി ഞാൻ പ്രചോദിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ, ഈ ഒരു കോഴ്സ് ഒരിക്കലും ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്, അത് കംപ്ലീറ്റ് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് സംതിങ്, അല്ലെങ്കിൽ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്ന് ഞാൻ പറയുകയായിരുന്നു അല്ലേ. ഈ പ്രോസസ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. യെസ്, അപ്പം ഒരു വ്യക്തി അയാൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി, ഇനി ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവിലായാലോ, ആ ഓർഗനൈസേഷനിലെ ജോലി വളരെ ഇഫക്റ്റീവും എഫിഷ്യൻറ്റും ആയിട്ട് ഒരു എംപ്ലോയി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മാനേജർ ആ എംപ്ലോയിനെ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ എംപ്ലോയിനെ ഇൻസ്പയർ ചെയ്യുന്നു എങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, അതിനെ മോട്ടിവേഷൻ എന്ന് പറയും. ക്ലിയർ അല്ലേ? യെസ്, ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആട്ടോ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇത് മറന്നു പോയത് പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഉറപ്പായി മോട്ടിവേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം.
എസ്പെഷ്യലി എസ് എ ക്വസ്റ്റ്യൻസ്, ഈ തിയറീസും മോട്ടിവേഷൻ തിയറീസ് ഒക്കെ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കണം. ഓക്കെ, യെസ്. ഇനി മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു സെന്റൻസിൽ ഇങ്ങനെ പറയുന്നു, മോട്ടിവേഷൻ ഇസ് ദ റീസൺ ഫോർ ആക്ട് ഓർ ബിഹേവിയർ ഓഫ് പീപ്പിൾ ടു അക്കംപ്ലിഷ് ദ ഡിസയർ ഇൻ എ പെർട്ടിക്കുലർ വേ. അല്ലേ, അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരു റീസൺ വേണം, വേണ്ടേ? നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ റൺ ചെയ്യണമെങ്കിൽ ഒരു റീസൺ ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നാ പറയുന്നത്. ഒരു ലക്ഷ്യം, ലൈഫിൽ ഒരു ലക്ഷ്യവും ഇല്ല, അല്ലെങ്കിൽ ലൈഫിൽ ഒരു റീസണും ഇല്ല ജീവിക്കാൻ എന്നാണെങ്കിൽ ആ വ്യക്തി ആത്മഹത്യക്ക് ചിന്തിക്കുന്നതാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പൊ നമ്മളെ ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്ന എലമെന്റ്സ് എന്താണ്? ആ എലമെന്റ്സിനെയാണ്, ആ എലമെന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കാൻ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അല്ലെ, നമ്മൾ പറയുന്നത് എന്റെ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട്, എന്നെ എന്റെ അവരാണ് അവരെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ചിലപ്പോൾ ചില ആൾക്കാർ കരിയറിൽ നല്ല അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉയരങ്ങളിൽ എത്തണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ഒരു മോട്ടിവേഷൻ ടു ഡു സംതിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് മോട്ടിവേഷൻ ഈസ് എക്സസൈസ് ഓൺലി വെൻ പീപ്പിൾ വില്ലിങ് ടു ആക്ട് ഫ്രം ദി ഇൻസ്പിറേഷൻ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാൾ, ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴാണ് ആക്ച്വലി ആ മോട്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്? ആ ഈ കേൾക്കുന്ന വ്യക്തി ആ കേട്ടിട്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പഠിക്കാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ മോട്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നത്, അല്ലെ? കറക്റ്റ്, സക്സസ് ആവുന്നത്. എക്സാക്ട്ലി. അപ്പൊ ഇതാണ് ആക്ച്വലി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോട്ടിവേഷൻ ഇങ്ങനെ ഒരാളെ ഇൻസ്പയർ ചെയ്യാണ് ഇൻ ഓർഡർ ടു ഡു സംതിങ്, എന്തിനാ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പൊ അത് കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി എന്താക്കുന്നു, ഈ ഒരു ജോലി ചെയ്യുന്നു, അല്ലേ? അപ്പോഴാണ് അവിടെ മോട്ടിവേഷൻ എക്സസൈസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, യെസ്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഫീച്ചേഴ്സ്, അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ കുറച്ച് ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മോട്ടിവേഷൻ ഈസ് ദി ഇന്റേണൽ ഫീലിംഗ് ഓഫ് എ പേഴ്സൺ, അല്ലെ? എക്സ്റ്റേണലി നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അല്ലെ? മോട്ടിവേഷൻ ഒന്ന് കാണാൻ പറ്റുന്ന ഒരു ടാൻജിബിൾ സാധനമല്ല, ഒരു ടാൻജിബിൾ എലമെന്റ് അല്ല, ഇൻടാൻജിബിൾ വൺ. ഇറ്റ് കംസ് ഫ്രം ദി മൈൻഡ് ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ അതൊരു ഫീലിംഗ് ആണ് നമുക്ക് പറയാം, അല്ലെ? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്, അല്ലെ? യെസ്. ഇനി ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മളെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം മോട്ടിവേറ്റഡ് ആയി, അപ്പം നമ്മൾ എന്തൊക്കെയോ ചെയ്തു, രണ്ടാമത്തെ ദിവസം നമ്മൾ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യോ? ഇല്ല. അപ്പൊ ഒരു കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, എക്സാക്ട്ലി. അപ്പൊ ഒരു കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്നാലേ ആ വർക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താ, ഓർഗനൈസേഷൻസിൽ മാനേജേഴ്സ് എപ്പോഴും അവരുടെ കൂടെ നടന്ന്, നമ്മൾ കേൾക്കാറില്ലേ, ബോസ് അല്ല ആകേണ്ടത്, അവരുടെ ഒരു കമ്പാനിയൻ ആവണം മാനേജര്. മാനേജർ എന്ന് പറഞ്ഞാല് അദ്ദേഹം നയിക്കുന്ന ആളാവണം, അല്ലേ? എംപ്ലോയീസിനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരാളാവണം, ലീഡർ ആവണം എന്നവർ പറഞ്ഞില്ലേ. ഈ ലീഡറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കണം? അവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ? എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് ആണ്. ഇന്ന് ഞാൻ മോട്ടിവേറ്റ് ചെയ്തു, അതിന് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യാം എന്ന് പറ്റില്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആണ്. ആളുകളെ എപ്പോഴും, കാരണം ആളുകൾക്ക് ഇമോഷൻസ് വന്നും പോയി മാറി ഒക്കെ ഇരിക്കും, അല്ലെ? അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോകണം ആരും മാനേജ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, മോട്ടിവേഷൻ ജനറേറ്റ്സ് ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ. ശരിയല്ലേ? എന്തിനാണ് ഈ മോട്ടിവേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു മാനേജര് അവരുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിട്ടാ? ഒരു ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ എക്സ്പെക്ട് ചെയ്തിട്ടാ. എന്ന് വെച്ചാല് ആ സ്ഥാപനത്തിൽ ഒരു ജോലി ചെയ്യണം, ഓക്കെ? ആ ജോലിക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, ആ വർക്ക് ചെയ്യാൻ ഈ എംപ്ലോയീസിനെ വില്ലിംഗ് ആക്കണം, അല്ലേ? അവര് അതിന് വേണ്ടിയിട്ടുള്ള ഇഫോർട്ട് ഇടണം, അതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ഒരു വില്ലിംഗ്നെസ് ഈ എംപ്ലോയീസിൽ ഉണ്ടാക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് കലോത്സവം ഒക്കെ വരാൻ പോവാണ്, അല്ലേ? നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ കലോത്സവത്തിലൊക്കെ? ഒന്നുമില്ലേ? ഒരുപാട് ഇത് ലൈഫിലൊക്കെ കിട്ടുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റി. അല്ല, അത് സ്റ്റേജ് ഐറ്റംസിന് നിങ്ങൾക്ക് ലിറ്റററി ഒക്കെ ചെയ്തൂടെ? അതായത് ഇപ്പൊ എസ്സേ റൈറ്റിങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്ങോ അതൊക്കെ ചേർന്നൂടെ? ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടുന്ന ഒരു എൻജോയ്മെന്റ്, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര നല്ലൊരു
ഞാൻ ഓൾറെഡി ഡാൻസറാണ്, പക്ഷെ കൊല്ലത്തു നിന്ന് ഡാൻസ് കളിക്കുന്നത്. അത് എന്താ, ഇവിടെ അക്കോമഡേഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഓക്കെ ആണ്. അപ്പൊ ഇപ്പഴേ നിങ്ങൾ എല്ലാരും റെഡി ആയിട്ടിരുന്നു അടുത്ത വർഷത്തെ കലോത്സവത്തിന്. എല്ലാരും ഡാൻസ് ആക്കി, ഡാൻസ് പാട്ട് എല്ലാത്തിനും കൂടുക. അതായത് നമുക്ക് ഇനി ലൈഫിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമോ, ഇങ്ങനെ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജ് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കലോത്സവത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഈ ആ ഒരു എൻവയോൺമെന്റ് ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഇനി കിട്ടാൻ ചാൻസ് വളരെ കുറവുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുണ്ടല്ലോ ആക്ച്വലി കലോത്സവം നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ട് ബീഹാറിൽ യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കില്ലേ. നിങ്ങളെ പാർട്ടിസിപ്പൻസിന്റെ എന്താണ്, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളും മറ്റു നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ തൃപ്തിയായ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിന്റെ ആ ഒരു ബെനഫിറ്റ് നിങ്ങൾക്ക് കിട്ടണം. നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ സോഷ്യൽ ആനിമൽ ആണെന്നാ പറയുക, അല്ലേ? നമുക്കങ്ങനെ ഒരു ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കല, സാഹിത്യം ഇതൊക്കെ നമ്മളെ വളർത്തുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പൊ കം ടു ദ പോയിന്റ്, നമുക്ക് ഇപ്പൊ തൽക്കാലം മോട്ടിവേഷൻ, ആ ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ആട്ടോ, അപ്പൊ ലൈവായിട്ട് മോട്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ്, മോട്ടിവേഷൻ ഈസ് പാർട്ട്ലി ലോജിക്കൽ ആൻഡ് പാർട്ട്ലി ഇമോഷണൽ. എന്തുകൊണ്ടാ, ഒരാളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അയാളോട് കാര്യം പറയും, നീ ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇന്ന ബെനിഫിറ്റ് ഉണ്ടാകും, അല്ലെ? അതൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ഇനി ഇമോഷണലി എന്ന് പറഞ്ഞാൽ എന്താ, ചില ഇമോഷണൽ പ്ലേകളൊക്കെ നമ്മൾ നടത്തില്ല. ആളുകൾ എപ്പോഴും കുറച്ച് ഇമോഷണൽ കൂടിയാണ്. എപ്പോഴും നമ്മൾ യുക്തിപരമായി ചിന്തിച്ച് കാര്യം ചെയ്യുന്നവരാണോ? നമ്മൾ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതേ, നമ്മളൊരു സെയിൽസ് ഒരു കടയിൽ പോയി കഴിഞ്ഞാല് നമ്മൾ ഡ്രസ് വാങ്ങിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റേ എന്ത് സാധനങ്ങളായിക്കോട്ടെ വാങ്ങിക്കുന്നത്, ചിലതൊക്കെ ഇമോഷണൽ പർച്ചേസ് അല്ലേ. നമുക്ക് വേണമെന്ന് നിർബന്ധമില്ലാത്ത സാധനങ്ങളാണ്, പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് അതിനോട് വല്ലാത്ത ഇഷ്ടം, അല്ലെങ്കിൽ അയ്യോ അതെനിക്കും വേണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ, അല്ലെ എന്റെ വീടിന്റെ അടുത്തുള്ള അവര്, അല്ലെങ്കിൽ ഇവര് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സോ എനിക്കും കൂടെ കിട്ടിയാൽ കൊള്ളാം, എങ്ങനെയൊക്കെ നമുക്ക് തോന്നൂലേ. ഇതൊക്കെ ഇമോഷണലിന്റെ ബേസിസിൽ വരുന്നതാണ് അല്ലേ ആ ഒരു മോട്ടിവേഷൻ. അപ്പൊ ഈ സെയിൽസ് പേഴ്സൺ എന്താ ചെയ്യുന്നത്, ആക്ച്വലി നമ്മളെ ആ സമയത്ത് ഓക്കെ ഇവർ ഇമോഷണൽ പർച്ചേസ് നടത്തുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് നമുക്ക് എന്താ അതിന്റെ ആ ഒരു ഇതൊക്കെ അരോമയൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, അയ്യോ എനിക്ക് വേണം, എനിക്ക് വേണം എന്നൊരു ഫീൽ വരിക, അല്ലേ? അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത, ഇപ്പൊ ഐസ്ക്രീം വളരെ മോശമാണ്, ശരീരത്തിന് ആവശ്യമേ ഇല്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഒരാൾ ഡയബറ്റിക് ആണെന്ന് വിചാരിച്ചോട്ടെ, പക്ഷെ അയാൾക്ക് ചിലപ്പോൾ ഭയങ്കര ക്രേവിംഗ് വരും, അല്ലേ? അപ്പൊ അതെന്താണ്, പക്ഷേ പറ്റുമോ എന്നുള്ളൊരു ഫീൽ വരും, പക്ഷെ സത്യത്തിന് അത് ആവശ്യമില്ലാത്തതാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, മോട്ടിവേഷൻ ടു ബൈ സംതിങ്, അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ മറ്റേയാൾ വാങ്ങിച്ചത് വാങ്ങിച്ചു അന്ന് എനിക്കും വേണം, അങ്ങനെ ഒരു മോട്ടിവേഷൻ, അല്ലേ? അപ്പൊ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കലാണ്. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം അത് അത്യാവശ്യമാണ് ലൈഫിൽ ചില കാര്യങ്ങൾ, ഈ ചില സാധനം വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ അത് നമ്മൾ വാങ്ങിച്ചേ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അത് ലോജിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ ഒരു വീടിന്റെ പൂട്ട് സെക്യൂരിറ്റി നീഡാണ് അല്ലെ നമുക്ക്, അപ്പൊ ആ സെക്യൂരിറ്റി നീഡ് സെർവ് ചെയ്യാന്നത് അതൊരു വേണ്ട കാര്യമാണ്, യുക്തിപരമായിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അപ്പൊ അത് നിർബന്ധമായിട്ടും വേണം. എന്നാൽ ഒരധികം ഒരു സാരി വാങ്ങിക്കാൻ പോകുന്ന നമ്മൾ രണ്ട് സാരി വാങ്ങിച്ചാൽ അത് എന്താണ്, തീർച്ചയായിട്ടും യുക്തിപരമായിട്ടുള്ള ഒരു റാഷണൽ ബൈങ് അല്ല, അതൊരു ഇമോഷണൽ ബൈങ് കൂടിയാണ്, അല്ലെ? ഇതെന്താണ്, മോട്ടിവേഷൻ എപ്പോഴും റാഷണൽ ആയിരിക്കത്തില്ല, അതൊരു ഇമോഷണൽ കൂടിയാണെന്ന് പറയുന്നത്. ഇനി ഇറ്റ് ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മോട്ടിവേഷൻ രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ആദ്യം പറഞ്ഞ് നിങ്ങൾ പഠിച്ചാല് നിങ്ങൾക്ക് കരിയറിൽ നല്ല ഉയർച്ച ഉണ്ടാവും, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു, ദാറ്റ് ഇസ് എ പോസിറ്റീവ് മോട്ടിവേഷൻ. ഇനി ഞാൻ പറഞ്ഞു, അതിനുശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നില്ലേ, ഇപ്പൊ അല്ലേ പങ്കെടുക്കാൻ പറ്റൂ, ഇത് കഴിഞ്ഞാൽ കിട്ടൂല, ഇനി അവസരം ഇല്ല എന്ന് പറഞ്ഞില്ലേ, അത് നെഗറ്റീവ് കൈൻഡ് ഓഫ് മോട്ടിവേഷനാണ്. അയ്യോ ഇനി എനിക്ക് കിട്ടൂല അല്ലേ എന്നൊരു ഫീലിംഗ് ഒക്കെ വന്നില്ലേ, ഇനിയൊരു അവസരം ഉണ്ടാവില്ല എന്നൊരു ഫീലിംഗ് വന്നില്ലേ, ദാറ്റ് ഇസ് എ നെഗറ്റീവ് കൈൻഡ് ഓഫ് മോട്ടി. അതുപോലെ തന്നെ ചോദിച്ചത് ഇൻഷുറൻസ് കമ്പനി ഒക്കെ എങ്ങനെയാ നമ്മൾ അപ്രോച്ച് ചെയ്യാം, നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ എന്ന് പറയാം. അപ്പൊ നെഗറ്റീവ് കൈൻഡ് ഓഫ് അപ്രോച്ച് ആണ് നമ്മളോട്, അല്ലേ? അപ്പൊ ഈ രണ്ട് തരത്തിലും മോട്ടിവേഷൻ നടത്താം. എന്താ, നിങ്ങൾ ഇത് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജോലി നഷ്ടപ്പെടും, അപ്പൊ അതൊരു കൈൻഡ് ഓഫ് ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായി മാറും, അല്ലേ? ഇനി അത് അത് അതല്ലാതെ പോസിറ്റീവ് മോട്ടിവേഷൻ നമുക്കറിയാം, അവരോട് നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര നല്ല കാര്യങ്ങൾ ലഭിക്കും എന്ന് പറയുന്നത് പോസിറ്റീവ് മോട്ടിവേഷൻ. ഇത് ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ? ഓക്കെ, യെസ്.
അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. വട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മോട്ടിവേഷൻ എന്ന് വെച്ചാല് മോട്ടിവേഷന്റെ പ്രാധാന്യം എന്താണ്? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനില് എംപ്ലോയീസിന്റെ ഔട്ട്പുട്ട് എന്താണോ അതിനാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയുടെ ഔട്ട്പുട്ട് എന്താണ്? നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അല്ലെ, എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ആ അതാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട്, ഇതാണ് പ്രൊഡക്ടിവിറ്റി. ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ മോട്ടിവേഷൻ സഹായിക്കും ഇല്ലേ. നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ്, നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഹൈ ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഇച്ചിരി ഡീമോട്ടിവേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഡള്ളായിട്ട് അല്ലെങ്കിൽ ഇന്ന് മൂഡ് ഓഫ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലോ നമുക്ക് അത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെന്നില്ല, ശരിയല്ലേ. സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, സോ അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോ, ഹൈ എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഒരു കാര്യം ചെയ്യുന്ന രീതി അല്ലേ, ആ രീതി എത്ര നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു, ഒരു കാര്യം എത്ര നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു, അതിനാണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ എഫിഷ്യൻസി ആളുകൾ കേറി എന്ന് വെച്ചാൽ ഒരാളുടെ എഫിഷ്യൻസി ആയിരിക്കില്ല മറ്റേയാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഒരാൾക്ക് ചിലപ്പോൾ വളരെ ബെറ്റർ ആയിട്ട് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും ഒരു പെർട്ടിക്കുലർ ജോബ്, പക്ഷെ അതേ സമയത്ത് മറ്റേ ആൾക്ക് അത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ വരുമ്പോൾ ആ നന്നായിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്ക് അല്ലൊരു മോട്ടിവേഷൻ കൊടുത്താൽ ചിലപ്പോൾ അയാൾ ഇങ്ങനെ നന്നായി കയറി വരുന്ന നമുക്ക് കാണാൻ പറ്റും, സാറ്റല്ലേ. ഇപ്പൊ ബിഗിനിങ്ങിലൊക്കെ നമ്മള് ഇപ്പം എന്താ കോളേജിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഫസ്റ്റ് ഇയറിലൊക്കെ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ കുട്ടികൾ, ചില കുട്ടികൾ എന്താണ് അത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. ചിലപ്പോൾ കുറച്ചിങ്ങനെ ഈ റിമോട്ട് ഏരിയയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കോളേജുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനീഷ്യൽ സ്റ്റേജിൽ. പക്ഷെ പിന്നീട് ഈ കുട്ടികളെ മാത്രം വിളിച്ചിട്ട് ഒരു മെന്ററിനെയൊക്കെ അസൈൻ ചെയ്ത് ആ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർ കാര്യം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവസാന സെമ ആകുമ്പോഴത്തേക്ക് അവരായിരിക്കും അവരുടെ ടോപ്പ് സ്കോറേഴ്സ്, മനസ്സിലായില്ലേ. സോ ഇതാണ്, അങ്ങനെയാണ് അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് എന്താണ്, അപ്പൊ മോട്ടിവേഷൻ നമ്മൾ എന്ത് സഹായിക്കുന്നു? വളരെ എഫിഷ്യന്റ് ആവുന്നു, നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, മനസ്സിലായോ. നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ മോട്ടിവേഷൻ നമ്മളെ സഹായിക്കുന്നു, ജോലി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി. ഇനി പബ്ലിക് ഇമേജ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് ഒരു ഇത് ഇത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത്. നമ്മൾ ചില കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്കൊരു ജോലി ചെയ്യാനൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇപ്പൊ ഗൂഗിൾ പോലത്തെ കമ്പനി അതല്ലായെങ്കിൽ, അപ്പൊ അതായത് ലോകത്തിൽ നല്ല പ്രശസ്തിയുള്ള ചില കമ്പനികൾ, ആ കമ്പനികളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പൊ ടാറ്റ ടി സി എസിൽ ഞാൻ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആ ലേബൽ ഉണ്ടല്ലോ, ഞാൻ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും, ഇൻഫോസിസിൽ ഞാൻ വർക്ക് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഇപ്പൊ ഗൂഗിൾ അവിടെ ഗൂഗിളിൽ ഞാൻ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയും, യൂട്യൂബിൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് എന്താ, ഓ അത്രയും വലിയ കമ്പനിയിലാണ് നിങ്ങൾ വർക്ക്, ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്, അത്രയും എഫിഷ്യന്റ് ആയിട്ട് ആൾക്കാർക്ക് കിട്ടുള്ളൂ, ആ രമിച്ചല്ലേ നമുക്കുള്ളത്. അതുപോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അത്യാവശ്യം ഇപ്പൊ എന്തൊരു കളക്ടർ ജോലിക്കൊക്കെ പ്രിപ്പയർ ചെയ്തു, കളക്ടർ ആകാനുള്ള ആ എക്സാമിനേഷൻ ഒക്കെ പാസ്സായി എന്ന് വെക്കുമ്പോൾ നമ്മൾ എന്താ, നമുക്കൊരു ഭയങ്കര ഇമേജ് അല്ലേ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. അപ്പൊ അത്തരം ഇമേജ് ഒരാൾ അത്തരം ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഓർഗനൈസേഷന്റെ ഇമേജ് തന്നെ അയാളെ മോട്ടിവേറ്റ് ചെയ്യും നന്നായിട്ട് ജോലി ചെയ്യാം, മനസ്സിലായോ. അപ്പം ഞാൻ ഇന്ന സ്ഥാനത്താണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, ആ ഐഡന്റിറ്റി തന്നെ അയാൾക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു റെസ്പെക്ട് ഒക്കെ കിട്ടൂലേ, ആ റെസ്പെക്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ആളുകൾ അതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ ചില സമയത്ത്. അപ്പൊ നമ്മൾ ഭയങ്കര വാവ് ഫാക്ടർ ഒക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ജോബ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യും ആ ഒരു കമ്പനിയിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി. അപ്പൊ സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവൾ അവർ നന്നായിട്ട് ജോലി ചെയ്യണമല്ലോ, ആ എലമെന്റ് എന്താണ് കൊണ്ടുവരാൻ ഈ മോട്ടിവേഷൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് പബ്ലിക് ഇമേജ് കൊണ്ട് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ബെറ്റർ സൂപ്പർവിഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സൂപ്പർവൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്.
അല്ലേ? ഇപ്പൊ ഇപ്പൊ ഗീതു വിജയ് ഒക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങളോട് കാര്യങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താറിയോ, നിങ്ങൾ ഹൈലി മോട്ടിവേറ്റഡ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് താല്പര്യം ഇല്ലാത്ത ഒരാളെ ഇവിടെ കൊണ്ടുവരുത്തി നിർബന്ധിച്ച് അവർ അച്ഛനമ്മയോ അല്ലെങ്കിൽ സ്പൗസ് ആരെങ്കിലും കൊണ്ടുവിടെ ഇരുത്തിയേക്ക ദേശോ, അവരെ ഒന്ന് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ച് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണ്. കാരണം എന്താണ്, അവർ അത്ര മോട്ടിവേറ്റഡ് ആയി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അഡീഷണൽ അഡീഷണൽ ആഗ്രഹം സ്വയം മോട്ടിവേറ്റ് ആയിക്കോളും. അതാണ് പറഞ്ഞത്. അപ്പൊ മോട്ടിവേഷൻ ഉള്ള ആൾക്കാരെ ഡീൽ ചെയ്യാൻ, അവരെ സൂപ്പർവൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതേസമയം മോട്ടിവേഷൻ ഇല്ലാത്ത ഒരാളെ സൂപ്പർവൈസ് ചെയ്യാൻ, അതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മോട്ടിവേഷൻ ഇല്ലാത്ത ഒരാളെ, അതായത് ജോലി ചെയ്യാൻ അധികം താല്പര്യം ഇല്ലാത്ത ആളെ സൂപ്പർവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ചെയ്യുക, അത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്ന ആളെ സൂപ്പർവിഷൻ. അപ്പം ഇത് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് മോട്ടിവേഷൻ വിൽ ഹെൽപ് ടു ബെറ്റർ സൂപ്പർവിഷൻ. മനസ്സിലായോ? അടുത്ത പോയിന്റ്, കോഓപ്പറേഷൻ എമംഗ് എംപ്ലോയീസ്. കോഓപ്പറേഷൻ എമംഗ് എംപ്ലോയീസ് എന്ന് വെച്ചാല്, ഇപ്പം ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ തമ്മില്, അതായത് ആ ഒരു ഗ്രൂപ്പില്, ആ ഒരു ടീമില് എംപ്ലോയീസ് തമ്മിൽ വളരെ നല്ലൊരു കോഓപ്പറേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്താ, അവർ പരസ്പരം നല്ല സഹകരണത്തോട് കൂടിയിട്ട് ഒരാൾ ചെയ്തില്ലെങ്കിൽ അത് മറ്റേ ആള് സഹായിച്ചു കൊടുക്കുക അയാളെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു നല്ല കോഓപ്പറേറ്റീവ് ആയിട്ട് ഒരു ബെറ്റർ എൻവയോൺമെന്റ് ക്രിയേറ്റഡ് ആകും. അപ്പൊ അങ്ങനെ ഒരു നല്ല എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോയി ജോലി ചെയ്യുക. അതാണ് ഇപ്പൊ നമ്മൾ പറയില്ലേ, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ പെടുന്നത്, ആ ഗ്രൂപ്പിന്റെ ബിഹേവിയറും സ്വഭാവവും ആയിരിക്കും നിങ്ങൾ കാണിക്കുക. അല്ലേ, നിങ്ങളിപ്പോ ഒരു ഒരു പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ആ ഗ്രൂപ്പില് എല്ലാവരും പഠിക്കാൻ ഭയങ്കര താല്പര്യമുള്ളവരാണ്, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി റിവിഷൻസ് നടത്തണം, നമുക്ക് ഇന്ന കാര്യം ചെയ്യണം, ഇപ്പൊ ഈ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, ഇപ്പൊ നിജയ്ക്ക് അത്യാവശ്യം താല്പര്യമൊക്കെ ഉണ്ട്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡാൻസ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു ക്യാരക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ അങ്ങനെ ആയി തീരും. അല്ലേ, പക്ഷെ അതേ സമയത്ത് ആരെങ്കിലും ഇങ്ങനെ ഈ തവളനെ ബാക്കിലോട്ട് വലിക്കുന്ന പരിപാടിയുണ്ട്, രണ്ടില്ലേ തവളയല്ല രണ്ട്, എന്നുവെച്ചാൽ അവരെ കുളത്തിൽ കിടക്കുമ്പോൾ ഞണ്ടുകളുടെ പ്രത്യേകത എന്താ പറയുക, ഒരാൾ മുകളിലോട്ട് കയറുമ്പോൾ ഒരു ഞണ്ട് മുകളിലോട്ട് കയറുമ്പോൾ ബാക്കിലുള്ള ഞണ്ട് എന്റെ കാലെ പിടിച്ച് വലിച്ചിടും. അല്ലേ, അങ്ങനത്തെ ഗ്രൂപ്പിലാണ് നമ്മൾ പെടുന്നതെങ്കിലോ ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം സക്സസ്ഫുൾ ആയിട്ട് മൂവ് ചെയ്യില്ല. പക്ഷെ അതേ സമയത്ത് ഈ ആളുകളൊക്കെ കുറച്ച് നല്ല മോട്ടിവേഷനൊക്കെ ഉള്ള ആൾക്കാരാണ്, കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ടൂറ് പോകാം, അല്ലെങ്കിൽ നമുക്കൊരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പോകാം, നമുക്കൊരു ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോകാം, ഇങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരോടും ചേർന്ന് അത് ചെയ്തിരിക്കും. അല്ലേ, എന്താണ് എങ്ങനെ, ഞാൻ കേട്ടില്ല, എന്ത് സ്വപ്നം കണ്ടത്? മിസ്സും ഞങ്ങൾ എല്ലാ സ്റ്റുഡൻസും കൂടി കൂടുന്നത് ഒരു സ്വപ്നം കണ്ടു, ഏതൊരു സ്ഥലം. അടിപൊളി അടിപൊളി അടിപൊളി, അങ്ങനെ സംഭവിക്കട്ടെ, നല്ല കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അതൊക്കെ എന്താണ് നമ്മളുടെ ഒരു മോട്ടിവേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്യാങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പില് ഇതുപോലെ എല്ലാവരും ഒരേ ചിന്താഗതിയുള്ള ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയില്ലേ ഓൾറെഡി. നമ്മുടെ പഴയ ബാച്ചിലെ മലയാളം ബാച്ചുകാര്, ഇംഗ്ലീഷ്, ഇവരൊക്കെ പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നു, പിന്നെ അതുപോലെ എന്താണ് മാഗസിൻസ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ പിന്നെ ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും പല ആൾക്കാർ, അവർ പല ടൂറ് പോകുന്നതിന്റെയും പലതിന്റെയും ഒക്കെ ഫോട്ടോസ് ഇട്ടിരിക്കുകയാണ്, പല പല പരിപാടികൾ സംഘടിപ്പിക്കുന്നു, ഭയങ്കര എൻജോയ്ഡ് ആണ് അവര് പഠിക്കുന്നത്. വിരസമായിട്ടല്ല പഠിക്കുന്നത്, എൻജോയ് ചെയ്താ പഠിക്കുന്നത്. കാരണം വെച്ചാൽ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് അധികം ഉള്ളത്, അപ്പൊ അവരൊക്കെ ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് എന്താ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു ഹാപ്പിനെസ് ആണ് അല്ലെ, ഭയങ്കര സന്തോഷമാണ്. അപ്പൊ സന്തോഷത്തോടെ പഠിക്കുക, അതാ ഞാൻ എപ്പോഴും പറഞ്ഞില്ല ഹാപ്പി ലൈഫിന് അവസാനം എഴുതി കാണിക്കാറില്ലേ, എന്തിനാണ് പഠിക്കുന്നത്? സന്തോഷത്തോടെ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് പതിന്മടങ്ങായിട്ട് കിട്ടും അല്ലേ. യെസ്, അതുകൊണ്ട് അപ്പൊ ഞാൻ മറ്റൊരു പോയിന്റ്, അപ്പൊ കോഓപ്പറേഷൻ എമംഗ് എംപ്ലോയീസ് എന്ന് പറഞ്ഞത് ഇപ്പൊ ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്ത പോയിന്റ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കേട്ടോ അല്ലേ. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല, എഫിഷ്യൻസി ഉണ്ടാവില്ല, ഈ പറയുന്ന സൂപ്പർവിഷൻ പാടായിരിക്കും, മോട്ടിവേറ്റഡ് ആവില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താവണം, ജോബിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം.
ജോബിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ വേറെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ നമ്മൾ മോട്ടിവേഷനെ പറ്റി സംസാരിക്കുന്നത് കൊണ്ട് ഈ മോട്ടിവേറ്റഡ് ആയ ആളുകൾക്ക് ജോബിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നാണ് തിയറീസ് പറയുന്നത്. ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ അത് വേറൊരു ടോപ്പിക്കുണ്ട്, അത് നമുക്ക് വേറെ ഇടങ്ങളിൽ പഠിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മളുടെ എന്താണ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് ദി റെലവൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, യെസ്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ്, ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ, പോസിറ്റീവ് മോട്ടിവേഷനും ഉണ്ട് നെഗറ്റീവ് മോട്ടിവേഷൻ ഉണ്ട് എന്ന് കണ്ടു അല്ലേ. ഇനി നമ്മള് ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. കണ്ട ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, കണ്ട ഇതുപോലെയൊക്കെ പിക്ചർ വരച്ച് വെച്ചാൽ മതി കേട്ടോ. ഇപ്പം എക്സാമ്പിൾ ചോദിക്കുകയാണ് മോട്ടിവേഷൻ അതിന്റെ ടൈപ്സ് ചോദിച്ചാല് ആദ്യം മോട്ടിവേഷൻ എന്താണെന്നും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെഫിനിഷൻസും അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സിഗ്നിഫിക്കൻസ് ഇതൊക്കെ പറഞ്ഞിട്ട് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ നമുക്കിങ്ങനെ ഒരു പിക്ചർ വരയ്ക്കാം. അപ്പൊ തന്നെ ഒരു പേജ് ആയില്ലേ അതിനകത്ത്. ആ എന്നിട്ട് ഇനി ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യാതേ കണ്ടോ. അടുത്തത് ഓരോ പോയിന്റ് കണ്ടോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്, ഇതുപോലെ എഴുതുക. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻസെന്റീവ് മോട്ടിവേഷൻ, പിന്നെ അതുപോലെ കോമ്പീറ്റൻസ് ആൻഡ് ലേണിംഗ് മോട്ടിവേഷൻ, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, ഫിയർ മോട്ടിവേഷൻ, ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ, പവർ മോട്ടിവേഷൻ, അഫിലിയേഷൻ മോട്ടിവേഷൻ, ക്രിയേറ്റീവ് മോട്ടിവേഷൻ, ആറ്റിറ്റ്യൂഡ് മോട്ടിവേഷൻ. ഓക്കെ, അപ്പൊ 9 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻസ് ആണ് ഈ പിക്ചറിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഇത് 1 by 1 ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചിന്തിച്ചാൽ ആ പേര്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ആ പേര് കിട്ടുമ്പോൾ ആ പേര് വെച്ചിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്ത്. അപ്പൊ ഈ പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം, ഈ 9 ടൈപ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം, അത് ഹൈലൈറ്റ് ചെയ്യണം. ദെൻ ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് അതെന്താണ് എന്നുള്ളത് ഓർമ്മ വരണം. അപ്പൊ 1 ടൈപ്പ് എന്ന് പറയുന്നത് ഇൻസെന്റീവ് മോട്ടിവേഷൻ. ഇനി പറയും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തി, എന്ത് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാല്? ബെനിഫിറ്റ്. ആ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നു അല്ലെ. ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടുന്നു എന്ന് വിചാരിച്ചോ. അപ്പം ആ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ആണ് എന്ത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് ഒരു അപ്രീസിയേഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊമോഷൻ ആയിരിക്കാം, എന്ത് തരത്തിലുള്ള ഒരു റിവാർഡ് കിട്ടുന്നു എന്ന് വിചാരിക്കട്ടെ. ഞാനൊരു കാര്യം ചെയ്ത് എനിക്കൊരു റിവാർഡ് കിട്ടുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മോട്ടിവേറ്റഡ് ആവില്ലേ. യെസ്, അതാണ് ഇവിടെ പറയുന്നത്. ദ ഓർഗനൈസേഷൻസ് മോട്ടിവേറ്റ് എംപ്ലോയീസ് ബൈ പ്രൊവൈഡിങ് റിവാർഡ്സ്. ഓക്കെ, ബൈ പ്രൊവൈഡിങ് റിവാർഡ്സ് ഡിപെൻഡിങ് ഓൺ ദ പെർഫോമൻസ്. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് റിവാർഡ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരാളുടെ ടാർഗറ്റ് ഒരു 100 units, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്, വെറുതെ ഒരു സെയിൽസ് ഗേള്, ഒരു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു സെയിൽസ് ഗേള്, ആ സെയിൽസ് ആ കുട്ടീനോട് പറയുക ഇന്ന് നീ 100 saree വിൽക്കണം എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ടാർഗറ്റ് 100 saree. പക്ഷെ വൈകുന്നേരം കട അടയ്ക്കുന്നതിന്റെ മുമ്പായിട്ട് നോക്കിയപ്പം എന്ത് സംഭവിച്ചത്, ഈ കുട്ടി 110 saree വിറ്റു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്, പുള്ളിക്കാരി ടാർഗറ്റ് അച്ചീവ് ചെയ്തു, ടാർഗറ്റും അച്ചീവ് ചെയ്തു, അതിന് കൂടുതലും അച്ചീവ് ചെയ്തു. അപ്പൊ അവിടെ എന്താ, ഈ കുട്ടി കൂടുതൽ അച്ചീവ് ചെയ്തത് കൊണ്ട് ഒരു കൈൻഡ് ഓഫ് ഇൻസെന്റീവ് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഒരു 100 or 200 rupees കൊടുക്കുന്നു, അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് റിവാർഡ് അവർക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ, ഷി വിൽ ബി ഹൈലി മോട്ടിവേറ്റഡ്, നാളെ എനിക്ക് വിൽക്കണം എന്ന് തോന്നൽ വരൂലേ. യെസ്, ദിസ് ഇസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഇൻസെന്റീവ് മോട്ടിവേഷൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി ഇത് മറന്നു പോവോ, മറക്കരുത്. ഓക്കെ, യെസ്. ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. അതായത് ഇൻസെന്റീവ് മോട്ടിവേഷൻ എന്താ, ഇപ്പം എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് നന്നായി ചെയ്താൽ, നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഒരു റിവാർഡ് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു, ആ വ്യക്തി ഹൈലി മോട്ടിവേറ്റഡ് ആവുന്നു വീണ്ടും ആ ജോലി വളരെ നന്നായിട്ട് ചെയ്യാൻ. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഇൻസെന്റീവ് മോട്ടിവേഷൻ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പിലോട്ട് പോകാം, കോമ്പീറ്റൻസ് ആൻഡ് ലേണിംഗ് മോട്ടിവേഷൻ. ഓക്കെ, കോമ്പീറ്റൻസ് ആൻഡ് ലേണിംഗ് മോട്ടിവേഷൻ നമുക്ക് ഇത് നോക്കാം കേട്ടോ. എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചോ. ബേസ്ഡ് ഓൺ ദി ഇന്റേണൽ റിവാർഡ്സ് ലൈക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ് എക്സെട്ര. ഇത് ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, പീപ്പിൾ ആളുകൾ എന്താണ് മോട്ടിവേറ്റഡ് ആവുന്നത്, ഇപ്പൊ നമ്മൾ ഇൻസെന്റീവ് മോട്ടിവേഷനിൽ പറഞ്ഞു ആളുകൾ മോട്ടിവേറ്റഡ് ആവുന്നത് റിവാർഡ് കൊടുക്കുമ്പോഴാണെന്ന് പറഞ്ഞല്ലേ. ഇവിടെ ഒരു റിവാർഡ് കൊടുക്കുമ്പോഴല്ല മോട്ടിവേറ്റഡ് ആകുന്നത്, പകരം
ഒരു കാര്യം ചെയ്യുമ്പം അവർക്ക് കുറച്ച് ലേണിംഗ് കിട്ടുന്നു എന്ന് വിചാരിക്കാം. നമ്മളോട് ഒരു ടാസ്ക് നമ്മൾ ഏൽപ്പിച്ചു, അപ്പൊ ആ ജോലി ചെയ്യുമ്പം എനിക്ക് എന്റെ നോളജ് കുറച്ച് ഇമ്പ്രൂവ് ആകുന്നു, അല്ലെങ്കിൽ എനിക്കൊരു നല്ല ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നു എന്നൊക്കെ വിചാരിക്കുക. അപ്പൊ അവിടെ എന്താണ്, ആ വ്യക്തിക്ക് ഒരു നല്ല പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി, ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു, അപ്പൊ അയാളുടെ ഒരു ഓവറോൾ സ്കിൽ ഇംപ്രൂവ് ചെയ്തു എന്നൊക്കെ ഒരു ഫീലിംഗ് അയാൾക്ക് വരികയാണെങ്കിൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ മോട്ടിവേഷൻ. മനസ്സിലായോ? അത് നമ്മൾ ചോദിക്കാറില്ല, ചില ആൾക്കാർക്ക് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ജോലിയൊക്കെ കൊടുത്ത ഭയങ്കര താല്പര്യമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ദർ ആർ സെക്കൻഡ് പീപ്പിൾ. ഇപ്പൊ എന്റെ ഒരു കാര്യം പറഞ്ഞാല്, ഞാൻ ഏകദേശം ആ ഒരു സൈഡ് ഓഫ് വ്യക്തിയാണ് കേട്ടോ. അതായത് നമ്മളൊരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു, പുതിയൊരു കാര്യം തരികയാണെന്ന് വിചാരിച്ചു. സാധാരണ പുതിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാലേ എല്ലാവർക്കും ഇച്ചിരി ബാക്ക്ഔട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ, നമ്മൾക്ക് ഇച്ചിരി പാടാണ്. പക്ഷെ ആ പുതിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്ത് എനിക്കതിനൊരു എന്താ പറയാ, കുറച്ച് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം അതിനകത്ത് ഉണ്ട് എന്ന് തോന്നിയാൽ അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് എന്താണ്, അത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ, ഈ കാര്യം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കുറെ കാര്യം പഠിക്കാൻ പറ്റും, എന്റെ ഒരു സെൽഫ് എന്താ ഒരു ഒരു ഡെവലപ്മെന്റ് അവിടെ നടക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട് എങ്കിൽ ദാറ്റ് ഇസ് എ മോട്ടിവേഷൻ, ദാറ്റ് ഇസ് അനദർ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ. ഇതായി ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ മനസ്സിലായി മാഡം. ഓക്കെ. അപ്പൊ അടുത്ത ടൈപ്പിൽ, മൂന്നാമത്തെ ടൈപ്പിലോട്ട് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ഇതെന്താണ്, ദർ ആർ സർട്ടൻ പീപ്പിൾ, അവർക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഞാനൊരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന ചിന്താഗതിയുള്ള ആൾക്കാർ, അതായത് ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രൊഫഷണൽ ആയിട്ടോ പേഴ്സണൽ ആയിട്ടോ ഒരു നേട്ടം ഉണ്ടാകുമെങ്കിൽ അവർ ആ കാര്യം ചെയ്യാൻ വേണ്ടി ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഞാനൊരു കാര്യം ഇപ്പൊ നിങ്ങളിപ്പോ ഞാൻ ചെയ്യട്ടെ, ഒരു കരിയർ അഡ്വാൻസ്മെന്റിന് പോകുന്ന ഒരു വ്യക്തിയാണ് വിചാരിച്ചോ, ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷനും കൂടി എനിക്ക് ഉണ്ടെങ്കിൽ എന്താണ് അത് എന്റെ കരിയറില് എന്നൊക്കെ ഒരു പ്രൊമോഷൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എനിക്കൊരു പേ സ്കെയിൽ ഇൻക്രീസ് ചെയ്യാനോ അതെന്നെ വളരെ സഹായിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ആ അച്ചീവ്മെന്റ് എന്താണ് എനിക്ക് പ്രൊമോഷൻ കിട്ടുക, അതാണ് എന്റെ ലക്ഷ്യം അല്ലെ, എന്റെ അച്ചീവ്മെന്റ് അതാണ്, ആ പ്രൊമോഷൻ കിട്ടുക എന്നുള്ളതാണ് ദാറ്റ് ഇസ് മൈ അച്ചീവ്മെന്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വർക്ക് നന്നായിട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ എന്തോ ഒരു നേട്ടം എനിക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ നന്നായിട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് ഈ പോയിന്റ് ആസ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ആ ഇച്ചിരി കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അവസാനം അത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, ആ ഇതിനെയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയും. ഓക്കെ, അടുത്തത് ഫിയർ മോട്ടിവേഷൻ. ഫിയർ, ഫിയർ എന്താ, പേടി അല്ലേ. ആ ഫിയർ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പേടിപ്പെടുത്തി മോട്ടിവേറ്റ് ചെയ്യുക. ഞാൻ കുറച്ചൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അതെന്ന് വെച്ചാല് ആ ഈ ജോലി ചെയ്തില്ല നിങ്ങളുടെ മറ്റേ എന്താണ് ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ അത് അതെ അതെ കറക്റ്റ്. ഇതാണ് ഫിയർ മോട്ടിവേഷൻ. അയ്യോ ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്കിത് നഷ്ടപ്പെട്ടാലോ എന്ന് പറഞ്ഞില്ലേ, ആ ഇതാണ് ഫിയർ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്തില്ല നിങ്ങൾക്ക് ഇത് പോകും കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നന്നായി ചെയ്യുന്നു. ഇനി അടുത്തെന്താ, പവർ മോട്ടിവേഷൻ. എന്ന് വെച്ചാല് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി, അങ്ങനെ ഒരു 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 ചൊല്ലുണ്ട്. അതായത് എവിടെയാണോ കൂടുതൽ പവർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ കൂടുതൽ പവർ ഉള്ളത് അവർക്ക് റെസ്പോൺസിബിലിറ്റിയും കൂടും അല്ലേ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ നിങ്ങളെ കഴിഞ്ഞും പവർ ഉണ്ടാവുക നിങ്ങളുടെ ബോസിനായിരിക്കും അല്ലേ, നിങ്ങളുടെ മുതലാളിക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓണർ ആരാണോ അയാൾക്കായിരിക്കും. അയാളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടുതലല്ലേ, നിങ്ങളെ കഴിഞ്ഞ് റെസ്പോൺസിബിൾ അല്ലേ ആ പേഴ്സൺ. അവരുടെ അവരെടുക്കേണ്ട വർക്കിന്റെ അളവ്, അല്ലെങ്കിൽ അവരുടെ എടുക്കുന്ന ടെൻഷൻ, അല്ലെങ്കിൽ അവരെടുക്കുന്ന അക്കൗണ്ടബിലിറ്റി, ഇതൊക്കെ വളരെ കൂടുതലായിരിക്കൂലേ. യെസ്. അപ്പൊ ഇവിടെ ആക്ച്വലി പവർ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ഹയർ പോസ്റ്റിലോട്ട് പോകും തോറും നമുക്ക് കൂടുതൽ പവർ വരും. പവർ വരുന്ന എങ്ങനെയാ, ആളുകളെ ഇപ്പൊ എന്താ എന്റെ അടിയിൽ ആദ്യം വർക്ക് ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ അടുത്ത പോസ്റ്റിലോട്ട് എന്നെ കയറി കഴിയുമ്പോൾ എന്റെ അടിയിൽ ഒരു നാലു പേര് വർക്ക് ചെയ്യാനുണ്ടാകുന്നു എങ്കിൽ അവരെ നോക്കാനുള്ള പവർ എനിക്ക് കിട്ടി അല്ലെ, അവരെ ഗൈഡ് ചെയ്യുക, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, ആ ഒരു പവർ എനിക്ക് വന്നു ഇല്ലേ. അപ്പൊ എന്താണ് അത്, അപ്പൊ എന്റെ അണ്ടറിൽ ഇത്രയും പേരുണ്ട്, അവരെ കൊണ്ട് നന്നായിട്ട് ജോലി ചെയ്യിപ്പിക്കണം, അപ്പൊ അതെന്റെ റെസ്പോൺസിബിലിറ്റി ആയി റൈറ്റ്. അത് തന്നെ ഒരു മോട്ടിവേഷൻ ആയി അല്ലേ, ഒരാൾക്കൊരു പവർ കിട്ടുമ്പോൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യും, ഒരു അധികാരം കിട്ടുമ്പോ. മനസ്സിലായോ? സോ ഇത് പവർ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ജോലി ചെയ്യാനുള്ള ഒരു ഒരു കുറച്ച് എന്താ ഹയർ പോസ്റ്റോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് അധികാരങ്ങളും കൂടെ നൽകും അല്ലേ, ഇന്ന കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് എന്നാണെങ്കിൽ
നമ്മൾ ഭയങ്കര മോട്ടിവ് ആ ഇതിന് കാര്യം തീരുമാനിക്കാനുള്ള അധികാരം അത് ഞാനത് തീരുമാനിക്കാം, ഞാൻ ഫിക്സ് ചെയ്തേ എന്ന് വരുന്നെങ്കിൽ അപ്പൊ നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും ജോലി ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ അതാണ് പവർ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. തുടർന്നുണ്ടോ, they inspire their followers to overcome challenges and help to organize their work and assume it is their responsibility to lead others. ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിള്, നമ്മുടെ അണ്ടറിൽ ഒരു നാല് പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെന്തൊക്കെ ചലഞ്ചസിലൂടെയാണ് കടന്നു പോകുന്നത്, ആ ചലഞ്ചസ് ഓവർകം ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ കൊണ്ട് നന്നായി വർക്ക് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയി മാറും. അതുപോലെ നമ്മളത് വളരെ എൻതൂസിയാസ്റ്റിക്കലി ചെയ്യുകയും ചെയ്യും, വളരെ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുകയും ചെയ്യും. ഇഫ് യു ഹാവ് എ പവർ, അത് ചെയ്യാനുള്ള അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ. അതല്ലേ നമ്മള് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുള്ളൂ, ചില ആൾക്കാർ ഇപ്പം പോലീസിന്റെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ അധികാര സ്ഥാനങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരങ്ങ് നിറഞ്ഞാടുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കാണാറില്ലേ. അതുവരെ പാവമായിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും അധികാരം കൈക്കിട്ടി കഴിയുമ്പോൾ പിന്നെ അവരങ്ങോട്ട് കണ്ണും കൂട്ടി അല്ലെങ്കിൽ പ്രവർത്തനം നിറഞ്ഞുകയാണ് അല്ലെ. അത് ചിലപ്പോൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അതാണ് പവർ മോട്ടിവേഷൻ. അടുത്തത് അഫിലിയേഷൻ മോട്ടിവേഷൻ. ഓക്കെ, ഇരിക്കട്ടോ. എന്താണ് ഈ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ? അഫിലിയേറ്റ്, അഫിലിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാച്ച്ഡ് ആവുക. ഇപ്പൊ ഞാൻ പറഞ്ഞ അഫിലിയേറ്റഡ് കോളേജസ് എന്ന് കേട്ടിട്ടില്ലേ? അഫിലിയേറ്റഡ് കോളേജസ്, ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും നിങ്ങളുടെ നിയറസ്റ്റ് ഉള്ള ഏതെങ്കിലും ഗവൺമെന്റ് കോളേജ്, ആ ഗവൺമെന്റ് കോളേജ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആയിരിക്കും അല്ലേ. ചിലപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ ഇപ്പൊ തൃശ്ശൂരുള്ള ആൾക്കാരാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസ് ആയിരിക്കും. അതേസമയത്ത് ട്രിവാൻഡ്രത്ത് ആണെങ്കിലോ കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റഡ് ആയിരിക്കും അല്ലേ. അപ്പൊ എന്താ ഈ അഫിലിയേറ്റഡ് എന്ന് പറഞ്ഞാൽ? ആ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുമായിട്ട് അറ്റാച്ച്ഡ് ആണ് എന്നർത്ഥം. ആ അറ്റാച്ച്ഡ് ആണ്, കൂടിച്ചേരുന്ന. ആ അതെ അതെ, എക്സാക്ട്ലി എക്സാക്ട്ലി. ഓക്കെ, അതായത് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ സോഷ്യൽ ഫാക്ടേഴ്സ് ലൈക്ക് ബിലോങ്നെസ് ടു സെർട്ടൺ ഗ്രൂപ്പ് ആൻഡ് അക്സെപ്റ്റൻസ് ഇൻ ദ സൊസൈറ്റി. അപ്പൊ ഇവിടെ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇന്ന ഗ്രൂപ്പിലുള്ള ആളാണ്. ഇപ്പൊ നമുക്കറിയില്ല നല്ല ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും അല്ലെ, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഞാൻ ആ ക്ലബ്ബിൽ എനിക്ക് അംഗത്വം ഉണ്ട് എന്ന് പറയുന്നത് വളരെ എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു പ്രസ്റ്റീജ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അത് തന്നെ, അപ്പൊ എനിക്ക് അതിൽ മെമ്പർഷിപ്പ് കിട്ടുക അല്ലെ, ചില കാര്യങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടുക, അല്ലെങ്കിൽ ചില പോസ്റ്റുകൾക്ക് നമ്മൾ അംഗങ്ങളാവുക. ഇപ്പൊ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം കുറെ ബോർഡുകളൊക്കെ ഉണ്ടല്ലോ. പൊളിറ്റിക്കൽ ഫീൽഡിൽ തന്നെ നിങ്ങൾ നോക്കും, ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി അല്ലെങ്കിൽ ഇന്ന കമ്മിറ്റിയുടെ ചെയർമാനായി അല്ലെങ്കിൽ ഇന്ന കമ്മിറ്റി മെമ്പറായി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒരു റെക്കഗ്നീഷൻ അല്ലേ. അപ്പൊ ആ ഈ അഫിലിയേഷൻ, ഞാൻ ഇന്ന പൊസിഷനിൽ എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അവർ മോട്ടിവേറ്റഡ് ആവും, മനസ്സിലായോ? ഇതിനാണ് അഫിലിയേഷൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? എക്സാക്ട്ലി എക്സാക്ട്ലി, ചില സ്ഥാനങ്ങൾ ഇപ്പം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അത് തന്നെ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും അല്ലെ. എനിക്ക് ഇന്ന ഒരു സ്ഥാനം ലഭിച്ചു എന്ന്, ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ് ഉണ്ടാകുന്നു വിചാരിച്ചു നിങ്ങളുടെ ക്ലാസ്സിൽ. അപ്പൊ അവര് അല്ലെങ്കിൽ സ്റ്റുഡൻസ് യൂണിയൻ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി, അപ്പൊ സ്റ്റുഡൻസ് യൂണിയന്റെ ചെയർമാനായി. ആ യെസ്, ഞാനാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ. അപ്പൊ അതൊക്കെ എന്താണ്, നമുക്കൊരു മോട്ടിവേഷൻ ആണ് അല്ലെ. നമ്മള് വളരെ നന്നായി പ്രവർത്തിക്കും, അപ്പൊ എല്ലാരും പറയും ശരി, ഇതേ നാളെ തൊട്ട് നീയാണ് യൂണിയൻ പിന്നെ ചെയർമാൻ, അപ്പൊ അതുകൊണ്ട് തന്നെ വി ആർ എക്സ്പെക്ടിങ് മോർ ഫ്രം യു. ഏഹ്, ഞങ്ങൾ നിങ്ങൾ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നല്ലൊരു പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഭയങ്കര മോട്ടിവേറ്റഡ് ആവൂല്ലേ, അവര് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും അതിനു വേണ്ടിയിട്ട്. അതാണ് അഫിലിയേഷൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പില് അഫിലിയേറ്റഡ് ആവുക അല്ലെങ്കിൽ ഒരു സ്ഥാനം ലഭിക്കുക, അങ്ങനെയാവുമ്പോ എന്താണ് അവര് വളരെ മോട്ടിവേറ്റഡ് ആവും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ഒക്കെ ക്രിയേറ്റീവ് മോട്ടിവേഷൻ. ഓക്കെ, ക്രിയേറ്റീവ്. അപ്പൊ അതായത് ചില ഓർഗനൈസേഷൻ, നമുക്കറിയാം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം എന്താണ്, എംപ്ലോയീസ് വളരെ ക്രിയേറ്റീവ് ആണെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് കൊണ്ടുവരാൻ ഓർഗനൈസേഷൻ സാധിക്കും. ഇപ്പോൾ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരിക അല്ലെ. ഇപ്പോ ഈ പറഞ്ഞ നമ്മുടെ ഊബർ അല്ലെങ്കിൽ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ, ഇതൊക്കെ ഒരു അഞ്ചു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ആറേഴ് വർഷം, അഞ്ചു വർഷം മുമ്പ് ഓക്കെ നമ്മൾ ഉണ്ടായിരുന്നു ഇവിടെ ഇല്ല, വീടുകളിലോട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ഇപ്പോഴാണെങ്കിലോ നമുക്ക് ഒരു വിരൽ ഒടിക്കുമ്പോൾ തന്നെ 10 മിനിറ്റിനുള്ളിൽ ഫുഡ് നമ്മുടെ ഫ്രണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അല്ലേ.
ഒരു 5 വർഷം മുമ്പ് വരെ ഇത് പോസിബിൾ ആയിരുന്നോ? ഇല്ല. ഇത് ഏതോ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഏതോ ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിയുടെ തലയിൽ ഇതിച്ച ആശയമല്ലേ അത്? ആ ഒരു ക്രിയേറ്റീവ് തോട്ട് അല്ലേ ഇതായി മാറിയത് അല്ലേ? അപ്പൊ ഇതൊരു പോസിബിലിറ്റി ആയി മാറിയത്. അപ്പൊ ഇത്തരം ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് കമ്പനി കൂടുതൽ പ്രോത്സാഹനം നൽകുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ, എന്താണ്, ഒരു മോട്ടിവേഷൻ ഉള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് അത്. അത് മാത്രമല്ല, ദാറ്റ് പേഴ്സൺ വിൽ പെർഫോം ബെറ്റർ, എസ്പെഷ്യലി നമ്മൾ ഈ ഡിസൈനിങ് സെക്ഷനിലൊക്കെ ഉള്ള ആൾക്കാർ, ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അതായത് വളരെ എന്ത് വർക്കുകൾ, ഇത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ എന്താ ഈ ഡിസൈനിങ് ഒക്കെ ചെയ്യില്ലേ, നമ്മുടെ വെബ് പേജുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെ ഉള്ള വർക്കില്ലേ, കുറച്ചൊരു ക്രിയേറ്റീവ് തോട്ടൊക്കെ ഉള്ള അത്തരം ആൾക്കാര്, എന്താണ്, അവരുടെ ക്രിയേറ്റിവിറ്റി തന്നെയാണ് അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇഫ് യു ആർ ഗിവിംഗ് ദം മോർ ചാൻസ് ടു ബി മോർ ക്രിയേറ്റീവ്. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഒരുപാട് വീഡിയോസും ഷൂട്ടൊക്കെ ചെയ്ത് വീഡിയോകൾ പുറത്ത് വരുന്നുണ്ട്, കുറെ പോസ്റ്ററുകൾ വരുന്നുണ്ട്. നമ്മുടെ എസ് എൽ എം തന്നെ, നിങ്ങൾ കവർ പേജ് ഒക്കെ കണ്ടില്ലേ എസ് എൽ എമ്മിന്റെ? ഓരോ എസ് എൽ എമ്മിന്റെയും കവർ പേജിൽ വ്യത്യസ്തമായിട്ടല്ലേ വന്നിരിക്കുന്നത്? ഇതൊക്കെ ഡിസൈൻ ചെയ്താൽ അവിടെ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒക്കെ ഓരോ കവർ പേജും ഡിസൈൻ ചെയ്താണ് വരുന്നത്. അപ്പൊ അതിന് വെച്ചിരിക്കുന്ന പിക്ചറുകൾ വെറുതെ എടുത്ത് വെച്ചേക്കുന്നതല്ല, അത് അതിന്റെ പിന്നിൽ ഒരുപാട്, ഇപ്പൊ ഒരു ഹിസ്റ്ററിയുടെ ഒരു കവർ പേജ് ആണെങ്കിൽ ആ ഹിസ്റ്ററി, അതിനകത്ത് സംസാരിക്കുന്ന സബ്ജക്റ്റ് എന്താണോ ആ സബ്ജക്റ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും ആ ഒരു എസ് എൽ എമ്മിന്റെ ഫ്രണ്ട് പേജിൽ വരുന്നുണ്ടാവുക. ഓക്കെ, പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റിന്റെ ഫ്രണ്ട് പേജിലുള്ള കവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്ത് കുറച്ച് ആളുകള്, എന്നുവെച്ചാൽ ഒരു ഓഫീസ് സെറ്റപ്പ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. ആ കവർ പേജ് നോക്കിയ ഒരു ഓഫീസാണ്, വളരെ ഒരു ബിസിനസ്, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള. അവിടെ കണ്ട ആ തീം എന്താ കൺവേ ചെയ്യുന്നതെന്ന് അറിയോ? ആളുകള്, അതായത് ഒരു ഓഫീസിലെ എംപ്ലോയീസ്, ആ എംപ്ലോയീസിന്റെ അടുത്ത് മാനേജര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എന്തോ ഒരു മീറ്റിംഗ് ആയിരിക്കാം അല്ലേ, എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുകയാണ്. ഇതന്നെയല്ലേ നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നത്? നമ്മൾ ഡേ വൺ ഓൺവേർഡ്സ്, നമ്മൾ ഇന്ന് വരെ ഇപ്പൊ വരെയും ഞാൻ അതിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതാണ് അതിന്റെ. അപ്പൊ ഈ കവർ പേജ് ഒക്കെ വളരെ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടാണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു വിർച്വൽ ടീം തന്നെ ഉണ്ട്, ഒരു ഐ ടി വിങ് നമുക്കുണ്ട്, സ്പെഷ്യലി ഡിസൈൻ വിങ് നമുക്കുണ്ട്, ലേ ഔട്ട് വിങ് നമുക്കുണ്ട്, ഇൻഡിസൈൻ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബുക്കുകളൊക്കെ പുറത്തിറങ്ങുന്നത്. ബുക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ബുക്ക് കാണുമ്പോ തന്നെ നമുക്ക് പഠിക്കാനൊരു ആഗ്രഹമുണ്ട്, പഠിക്കാനൊരു ആഗ്രഹം വരും. പിന്നെ ഗുരുവിന്റെയും കൂടിയാണല്ലോ, അപ്പോ ഒരു ഒരു ഞാൻ ഇത്രയും കാലം പഠിക്കണം ഡിഗ്രിക്ക് ചേരണം എന്ന് വെച്ചിട്ടും എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. 15 കൊല്ലമായി ഞാൻ, എനിക്ക് ഗ്യാപ്പ് ഉണ്ട് പഠിപ്പിന്ന്. അപ്പോ ഞാൻ എന്നിട്ട് പഠിക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വഴി തെളിഞ്ഞു കിട്ടിയില്ല. മീൻസ് ഒരാള് വന്ന് പറഞ്ഞ്, ഇപ്പൊ എന്റെ ആംഗ്ലയുടെ ഭാര്യയാണ് ഇത് ഇങ്ങനെ സെറ്റാക്കി തന്നത്, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയില്. പക്ഷെ ഞാൻ ഒരു ദിവസം ഗുരുവിനോട് വന്ന്, പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, ഒരു വഴി കാണിച്ചു തരുമോ? അപ്പൊ ഒരു പക്ഷെ അങ്ങനെ കാണിച്ചതായിരിക്കാം വിചാരിക്കുന്നു. അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. നമ്മള് അപ്പൊ ക്രിയേറ്റീവ് മോട്ടിവേഷൻ ആണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? യെസ്. അപ്പൊ ഇപ്പൊ എന്താണ് ആ ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ഒരാൾക്ക് നന്നായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ കേട്ടോ, ഞാൻ ഇങ്ങോട്ട് ക്രിയേറ്റീവ് അല്ല, അതുകൊണ്ട് എനിക്ക് അത്ര സംഭവം പറ്റത്തില്ല, പക്ഷെ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. അപ്പൊ അവർക്ക് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, വളരെ അവരുടെ കഴിവ് കാണിക്കാൻ ഒരു അവസരം ഒക്കെ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും അത്ര ആൾക്കാർ. ആറ്റിറ്റ്യൂഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് ആറ്റിറ്റ്യൂഡ് അല്ലെ, നമ്മളുടെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ആണ് അവര് മോട്ടിവേറ്റഡ് ആകുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഡിപെൻഡ്സ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദേർ വില്ലിംഗ്നെസ് ടു ഡു വർക്ക് അല്ലെ. നമ്മൾ ചില ആൾക്കാരുണ്ട്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ അത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഒക്കെ വിടും, അത് അക്സെപ്റ്റ് ചെയ്യില്ല അല്ലെ. എന്നാൽ ചില ആളുകളോ, ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നു, ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ അതൊക്കെ എന്താണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. യു ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു അക്സെപ്റ്റ് അല്ലെ. പക്ഷെ അതേസമയത്ത് ചില ആൾക്കാരുണ്ടാവും അവർക്ക് പാസീവ് ആയിട്ട് വിട്ടുകളയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ്, ദേ ഡോണ്ട് ഹാവ് ദ ആറ്റിറ്റ്യൂഡ് അല്ലെ. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് ആണ് അവരെ മോട്ടിവേറ്റഡ് ആക്കുന്നതും ഡീമോട്ടിവേറ്റഡ് ആക്കുന്നതും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ആറ്റിറ്റ്യൂഡ് മോട്ടിവേഷൻ. ഓക്കെ, ഇനി അടുത്ത ഒരു ലാസ്റ്റ് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ. ഓക്കെ, ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഫുഡ്, വാട്ടർ, എയർ, സ്ലീപ്, വാം, എക്സെട്ര, ഇറ്റ്സ് മൈറ്റ് നോട്ട്
ബി വിസിബിൾ ബട്ട് ഇറ്റ് ഈസ് പ്രൈമറി നീഡ്സ് ഓഫ് എവറി ഹ്യൂമൻ ബീങ്. അത് ഞാൻ പറഞ്ഞുതരാം. ഉച്ചയ്ക്ക് ഉണ്ണാനാകുന്ന സമയം, ഓക്കെ, ഉണ്ണാൻ ഒരു മണിയോട് അടുക്കുന്ന സമയത്തെ നമ്മളോട് ഇങ്ങനെ ചറ പറ ഞാൻ ക്ലാസ് എടുക്കുകയാണ്, ചീ നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങളുടെ തല കയറുവോ? കയറുവോ? ഇല്ല. എന്തുകൊണ്ടാ കയറാത്ത? നിങ്ങൾക്ക് പ്രൈമറി ഇമ്പോർട്ടൻസ് എന്താണ്? വിശക്കുന്നു, ഫുഡ് കഴിക്കണം. ആ സമയത്ത് ഞാൻ ഇവിടെ ഏതെങ്കിലും ഫിലോസഫി പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ തല കയറുവോ? ഇല്ല. അപ്പൊ അതാണ് ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ ആണ് ബേസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് ആദ്യം ഫുൾഫില് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ്. അതുകൊണ്ടാണ് ഈ പറയുന്ന എന്താണ് ഓഫറുകൾ ഒക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോ ഈ എന്താണ് ചില എന്താ ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഇപ്പൊ ഒരു പാർട്ടി നടത്തുന്നു, ഓർഗനൈസേഷനിൽ ഒരു നല്ല അച്ചീവ്മെന്റ് ഉണ്ടായി, ഓക്കെ, അപ്പൊ എന്താണ് ഞങ്ങളുടെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ പല വിധികാരും ഇപ്പൊ എക്സാമിനേഷൻ ഒക്കെ വളരെ ഷോർട്ട് ടൈമില് പബ്ലിഷ് ചെയ്തല്ലേ എക്സാമിനേഷൻ റിസൾട്ട് ഒക്കെ. അതിനുശേഷം എക്സാമിനേഷൻ വിധിയിൽ ഒരു വലിയ പാർട്ടി നടത്തി അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് അതൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. കാരണം എന്തുകൊണ്ടാ? ഈ ഫുഡ് കഴിക്കുന്നതിനെ കഴിഞ്ഞപ്പറ്റി അത് അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ അവിടെ ഈ കൺട്രോളർ ഇടക്കിടക്ക് പറഞ്ഞു പറഞ്ഞു, എന്താ പറയുക, ഇൻ ഓർഡർ ടു മോട്ടിവേറ്റ് ദർ എംപ്ലോയീസ് അല്ലേ. അതൊരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ആണ്. അപ്പൊ ഉച്ച സമയത്ത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത്, അയ്യോ ഞങ്ങളുടെ സാർ ഞങ്ങൾക്ക് എപ്പോഴും ഫുഡൊക്കെ മേടിച്ചാൽ ഞങ്ങൾ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് അല്ലെങ്കിൽ ഞങ്ങളെ സെർവിനെ അവിടെ കൊണ്ടുപോയിട്ട് ഇന്ന ഹോട്ടലിൽ ഇപ്പൊ കൊണ്ടുപോയി ഫുഡ് വേണം. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ആണ് അവർക്ക്. അത് വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ് ആ സാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച മോട്ടിവേഷൻ, ഞാൻ ആ പിക്ചർ ഒന്നുകൂടെ കാണിക്കാം. ഇതൊന്ന് മനസ്സിലാക്കണം കേട്ടോ, വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക. ഏതൊക്കെയാണ്? ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ, കോമ്പിറ്റൻസ് ആൻഡ് ലേണിംഗ് മോട്ടിവേഷൻ, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, ഫിയർ മോട്ടിവേഷൻ, പവർ മോട്ടിവേഷൻ, അഫിലിയേഷൻ മോട്ടിവേഷൻ, ക്രിയേറ്റീവ് മോട്ടിവേഷൻ, ആറ്റിറ്റ്യൂഡ് മോട്ടിവേഷൻ ആൻഡ് ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ. ഇതൊക്കെ ഞാൻ വരച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് വരച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് വേണോ ചോദിച്ചില്ലേ, പി പി ടി വേണോ ചോദിച്ചില്ലേ മിസ്, നടത്തെ എന്താണ് തരാൻ? അതിപ്പോ ഓൾറെഡി മിസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യലോ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട്. അപ്പൊ നമ്മള് മോട്ടിവേഷൻ എന്താണെന്ന് പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, സിഗ്നിഫിക്കൻസ് പഠിച്ചു, ഇപ്പൊ നമ്മള് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ പഠിച്ചു. ഇനി നമ്മള് ഈ യൂണിറ്റിലെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനിലോട്ട് പോവുകയാണ്, തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, ഇതില് പ്രധാനപ്പെട്ട ഒരു മൂന്നോ നാല് തിയറീസ് നമ്മൾ പഠിക്കുകയാണ്. ഈ തിയറീസ് ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ തിയറീസ് ഓഫ് മോട്ടിവേഷൻ നന്നായി പഠിക്കണം. അപ്പൊ ഞാനിതൊരു മൂന്നാല് തിയറീസ് ഇവിടെ പഠിപ്പിക്കുന്നു, നമ്മുടെ എസ്എൽഎമ്മിലുള്ള ഒരു മൂന്നാല് തിയറി ഞാൻ ഇവിടെ പറയുന്നു. ഈ തിയറി നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ, വളരെ ഈസിയാണ്, എളുപ്പമാണ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിലൊന്നാമത്തെ തിയറി എന്ന് പറയുന്നത് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ്, അല്ലെങ്കിൽ മാസ്ലോ, എബ്രഹാം മാസ്ലോ എന്നാ കേട്ടോ ഈ പുള്ളിയുടെ പേര്. അദ്ദേഹം, അതായത് എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു മോട്ടിവേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, അതല്ലെങ്കിൽ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ് എന്നൊക്കെ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ, അതിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആണ് ഈ മാസ്ലോയുടെ ഈ ഒരു മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ഒരു കൊമേഴ്സ് എടുത്ത് പഠിച്ചവർക്ക് അറിയാൻ പറ്റും, അപ്പൊ തൊട്ട് തന്നെ ഈ ഒരു മാസ്ലോയുടെ ലീഡ് ഹൈറാർക്കി തിയറി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇനി നമുക്ക് മനസ്സിലാക്കി. ഇത് ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ഇനി പ്രതീക്ഷിക്കാം കേട്ടോ, 100% ഞാൻ പറയുന്നു ഉറപ്പാണിത് ഇതിനൊരു ചോദ്യം. ഓക്കെ, ഇനി നോക്കിക്കോ, ഇനി എന്താണ് തിയറി നമുക്കൊന്ന് മനസ്സിലാക്കാം.
ഇദ്ദേഹം പറയുന്നത് എന്താ അറിയോ, ഹ്യൂമൻ നീഡ്സ്, അതായത് നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലേ അല്ലേ, എപ്പോഴും നമുക്കിപ്പം ഫുഡ് കഴിക്കാനുള്ള ആവശ്യങ്ങള്, നമുക്ക് അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആവശ്യം, നമുക്ക് ഇല്ലാത്ത ആവശ്യങ്ങളൊന്നുമില്ല അല്ലെ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എപ്പോഴും ആവശ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ ഹ്യൂമൻ നീഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു തിയറിയാണ് ഇദ്ദേഹം പറയുന്നത്. ഹ്യൂമൻ നീഡ്സ് അല്ലെ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. ഈ ആവശ്യങ്ങളെ ഇദ്ദേഹം റാങ്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ ആവശ്യങ്ങൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് നീഡ്സ് ആണ് ഒരു വ്യക്തിക്കുള്ളത്, ഓക്കെ, അത് ഏതൊക്കെ ലെവലിലാണ് ഓരോ ആവശ്യങ്ങളും വരാറ്. ഓക്കെ, ഇതാണ്, അതാണ് ഇപ്പൊ നോക്കിയേ, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ഫോം ദ ഫൗണ്ടേഷൻ ഓഫ് തിയറീസ് ദാറ്റ് ട്രൈ ടു എക്സ്പ്ലെയിൻ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് മനുഷ്യർക്ക് ഒരുപാട് ആവശ്യങ്ങൾ, നീഡുകൾ ഉണ്ടെന്നും അല്ലെങ്കിൽ വോൺസ് ഉണ്ടെന്നും അത് പല ലെവലുകളായിട്ട് ഇദ്ദേഹം തരംതിരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഒരു ലെവല്, അതിന് ഒരു പിരമിഡ് എന്റെ രൂപത്തിലാണ് കേട്ടോ, ഒരു പിരമിഡ് എന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് ബേസിക് ആയിട്ട്, അതായത് അതിന് ഫൗണ്ടേഷനിൽ ഒരു ടൈപ്പ് ഓഫ് നീഡ് ഉണ്ടെന്നും ആ ഫൗണ്ടേഷണൽ നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ലെവലിലോട്ട് നമ്മൾ കയറും. ഓക്കെ, അപ്പൊ ആ അടുത്ത ലെവലിൽ ഒരു നീഡ് നമുക്ക് വരും, ആ നീഡ് നമ്മൾ അച്ചീവ് ചെയ്താൽ അടുത്ത ലെവലിലുണ്ട്. അപ്പൊ ഇതൊരിക്കലും നമ്മുടെ ആവശ്യങ്ങളും നെവർ എൻഡിങ് ആണ്, ശരിയാണോ? നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴെങ്കിലും എല്ലാം തൃപ്തിയായി, എനിക്ക് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ സാധ്യതയില്ലല്ലോ, ഒന്നും. ഇത് തന്നെയാണ് ഈ തിയറി പറയുന്നത്. എന്ന് വെച്ചാൽ ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്, അൺലിമിറ്റഡ് അല്ലെ, ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ് എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്യുന്ന, ഈ നീഡ്സിനെ പല ലെവലുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഈ പിക്ചർ നോക്കി, ഇതൊരു പിരമിഡായിട്ട് കൺസിഡർ ചെയ്യണേ, ഒരു ഒരു ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. അങ്ങനെ നോക്കിയാല് ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം ഫിസിയോളജിക്കൽ നീഡ്, കണ്ടോ, ഇങ്ങനെ 1, 2, 3, 4, 5 അഞ്ച് ലെവലിലാണ് ഇദ്ദേഹം നമ്മളുടെ നീഡിനെ, അതായത് ഹ്യൂമൻ നീഡ്സിനെ 5 ലെവലിലായിട്ട് ഇദ്ദേഹം തരംതിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും താഴെ കാണുന്ന ലെവലാണ്, അതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സിൽ എന്തൊക്കെ വരും, ഫിസിക്കൽ, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള നീഡ്സ് അല്ലേ, മനുഷ്യന്റെ ബോഡിക്ക് ആവശ്യം, എക്സാക്ട്ലി, എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, ഉറക്കം അല്ലേ, ക്ലോത്ത്, ഇതൊക്കെയാണ് നമ്മളുടെ ബേസിക് നീഡ് എന്ന് പറയുന്നത് അല്ലേ. സ്ലീപ്പ്, അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് ഈ പറയുന്നത്. ഇത് സാറ്റിസ്ഫൈ ചെയ്യാതെ ഒരു മനുഷ്യൻ വേറെ ഒന്നും വേണ്ട അല്ലേ. അതൊന്നും അല്ലാത്ത, ഉച്ചയ്ക്ക് 1 മണിയുടെ സമയത്ത് ഞാൻ ഫിലോസഫി പറഞ്ഞോണ്ടിരുന്ന നിങ്ങൾ കേൾക്കുവോ? ഇല്ലയാ. കാരണം എന്താ, എന്റെ ഏറ്റവും ഫസ്റ്റത്തെ പ്രിലിമിനറി ആയിട്ടുള്ള എന്റെ നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ബേസിക് നീഡ് ഓഫ് എ മാൻ എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ, അപ്പൊ ഇദ്ദേഹം 5 ലെവൽസിലായിട്ട് നമ്മുടെ നീഡിനെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ലെവൽ എന്താണ്, ഫിസിയോളജിക്കൽ നീഡ്. ഓക്കെ, ഇനി ഈ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ്, പിന്നെ ഒരു മനുഷ്യൻ എന്തിനു വേണ്ടിയാ സെർച്ച് ചെയ്യുക, അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നോക്കുക. ആദ്യം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഓക്കെ, വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം, ഹാപ്പി. ഇനി അടുത്തെന്താ, എനിക്ക് നല്ല ഒരു സെക്യൂരിറ്റി ഉണ്ടാവണം, എന്ന് വെച്ചാൽ എന്താ, പേഴ്സണൽ സേഫ്റ്റി ഉണ്ടായിരുന്നു, എനിക്ക് ഒരു ജോലി വേണം അല്ലെ, എനിക്ക് ഒരു വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കണം, എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി വേണം എന്നൊക്കെയുള്ള ആഗ്രഹം അല്ലെ. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എന്റെ ജീവിതം വളരെ സെക്യൂർഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. നമ്മൾ പറയില്ലേ, എനിക്കൊരു ഒത്തിരി പെർമനന്റ് ജോലി കിട്ടി, എന്റെ ലൈഫ് സെക്യൂർ ആയി, പറയില്ലേ. യെസ്, അപ്പൊ ഇതാണ്. അപ്പൊ ഒന്നാമത്തെ ലെവൽ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നാണെങ്കിൽ, സെക്കൻഡ് ലെവലിൽ എന്താണ്, നമ്മുടെ സെക്യൂരിറ്റി. നമുക്ക് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹം അല്ലെ. നമ്മളെല്ലാം അങ്ങനെ ചിന്തിച്ചു വെക്കുക, സ്വന്തം ഒന്നും ചിന്തിക്കുക, നമ്മൾ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് സേഫ്റ്റി ഇല്ലാത്ത സ്ഥലത്തോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ. യെസ്, പിന്നെ അപ്പൊ ആ ലെവല് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ലെവലായ സെക്യൂരിറ്റി നീഡ്സ് കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഏതാണ്, പിന്നെ സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് ആഗ്രഹിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് ഫുഡ്, ഷെൽട്ടർ അതൊക്കെ കിട്ടിക്കഴിഞ്ഞു, നമ്മൾ സെക്യൂർ, നമുക്ക് സെക്യൂരിറ്റി അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അടുത്ത എന്താണ് നമുക്ക്, സോഷ്യൽ നീഡ്സ്. അപ്പൊ എന്താ സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഫാമിലി വേണം, പിന്നെ എന്താ കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഫാമിലി ഗ്രൂപ്പ് അത് വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം, പിന്നെ ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ്, ഇന്റിമസി,
എല്ലാവരുമായിട്ട് നല്ല നെട്ട് വരുത്തി, ആളുകള് എന്നെ സ്നേഹിക്കണം, ഞാൻ അവരെ സ്നേഹിക്കണം, അപ്പൊ എനിക്ക് ഒരു റെസ്പെക്ട് കിട്ടണം അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ. ഇതാണ് ആക്ച്വലി എന്താണ് സോഷ്യൽ നീഡ്സ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മനുഷ്യനൊരു സോഷ്യൽ ആനിമൽ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. നമ്മൾക്ക് അധികം ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ, ഒറ്റപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. കാരണം മനുഷ്യർക്ക് എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ സോഷ്യൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ അതാണ്. അപ്പൊ തേർഡ് ലെവൽ എന്ന് പറയുന്നത് സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഒരു വ്യക്തി ശ്രമിക്കുക. ഈ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താണ് അയാൾക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്സും അല്ലെങ്കിൽ ഒരു നല്ല ഒരു സോഷ്യലി അയാൾക്ക് ഒരു നെറ്റ്വർക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എസ്റ്റീം നീഡ്സ് ആണ്. ഓക്കെ, എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യം ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ, സോഷ്യലി പ്രൊട്ടക്റ്റഡ് ആയി കഴിഞ്ഞാൽ, പിന്നെ നോക്കുന്നത് എനിക്ക് സമൂഹത്തിൽ വിലയും നിലയും വേണം ഇല്ലേ, സമൂഹത്തിൽ സ്റ്റാറ്റസ് വേണം. ബോബി ചെമ്മണ്ണൂർ കൂടുതൽ കാര്യത്തിൽ പറയണോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? നല്ല അവർക്കൊരു സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല റെക്കഗ്നേഷൻ കിട്ടണം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ, എനിക്ക് ഞാൻ ജീവിക്കുന്ന സൊസൈറ്റിയിൽ എന്നെ ആൾക്കാർ വളരെ എന്താ നിലവാരമുള്ള ഒരാളായി കാണണം, എന്നെ ഹൈലി നല്ലൊരു നല്ല സ്ഥാനത്ത് തന്നെ ആൾക്കാർ, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ. യെസ്, ഇതിനെയാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ഫുഡ് കഴിച്ചിട്ട് മതി എനിക്ക് എസ്റ്റീം നീഡ് ഫുൾഫിൽ ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അതാണ് ആ ഹൈറാർക്കിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഹൈറാർക്കി തോന്നുന്നത് ഡിഫറെന്റ് ലെവൽസ് അല്ലേ. ഓക്കെ, ഈ ലെവലിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഫിസിയോളജിക്കൽ നീഡ് പറഞ്ഞു, രണ്ടാമത് നമ്മൾ സെക്യൂരിറ്റി നീഡ് പറഞ്ഞു, മൂന്നാമത് നമ്മൾ സോഷ്യൽ നീഡ് പറഞ്ഞു, നാലാമത് നമ്മൾ എസ്റ്റീം നീഡ് പറഞ്ഞു, അഞ്ചാമത്തത് യെസ്. അപ്പൊ അങ്ങനെ സമൂഹത്തിൽ വിലയും വിലയുമായി വളരെ റെസ്പെക്ട് ഉള്ള വ്യക്തിയായി മാറി. ഓക്കെ, അവസാനം ഏറ്റവും അയാൾ സെൽഫ് ആക്ച്വലൈസേഷൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, ഇനി എനിക്ക് ഒന്നും നേടാനില്ല, എനിക്ക് എല്ലാം കിട്ടി, എനിക്ക് ഇനി എനിക്ക് എന്താണ് ആ ഒരു ബ്ലിസ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ ഫീലുണ്ട്. അതായത് നമ്മൾ സന്യാസിമാരെയൊക്കെ അവര് പറയില്ലേ, ഈ ജീവിതത്തിൽ ചിലർ പറഞ്ഞ ഈ ലൗകിക ജീവിതത്തിൽ എനിക്ക് എല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആയി, ഇനി എനിക്ക് ആ പരമമായ ആ ഒരു പോയിന്റിൽ എത്തിയാൽ മതി, ഞാൻ കംപ്ലീറ്റ്ലി എല്ലാം ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ബ്ലിസ് എന്ന് പറയും നമ്മളതിനെ, എല്ലാത്തിനും തൃപ്തിയായിട്ടുള്ള ആ അതെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ലെവല്. ഇതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു സ്വയം എന്താ പറയാ മനസ്സിലാക്കുന്നോ അങ്ങനെ എന്തായാലും പറയാൻ കൃത്യമായിട്ട് എനിക്കറിയില്ല, ബട്ട് ദിസ് ഇസ് വാട്ട്, അതായത് ഡിസയർ ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമത്തിൽ ഞാൻ എത്തി. ഓക്കെ, ഇപ്പം ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതി ആവുക എന്നുള്ളതായിരുന്നു ഒരാളുടെ ലക്ഷ്യമെങ്കിൽ അയാൾ അതായി കഴിഞ്ഞപ്പോൾ ഇനി എനിക്കൊന്നും എന്റെ ജീവിതത്തിൽ നേടാനില്ല, ഞാൻ സർവ്വതും നേടി, അല്ലെങ്കിൽ ഒരു അതൊരു പരമമായ ഒരു ഹാപ്പിനെസ്സിലോട്ട് എത്തിച്ചേർന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇനി ഒരു കാര്യം പറയട്ടെ, ഈ സെൽഫ് ആക്ച്വലൈസേഷനിൽ അത് ആൾക്കാർ എത്താറില്ല, നല്ല സന്യാസിമാരൊക്കെ ചെയ്യായി അല്ലേ. നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴാണോ അവസാനിക്കുക, നമ്മൾ മരിക്കാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണും അല്ലേ, മെജോറിറ്റി ആൾക്കാർക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതാണ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ്. ഇത് സിമ്പിൾ അല്ലേ, നമ്മുടെ ലൈഫിന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, എളുപ്പമാണ്. ഓക്കെ, ഈ പിക്ചർ മനസ്സിലുണ്ടാവണം. ഇതിനെ ഒരു ട്രയാംഗിൾ ആയിട്ട് വരച്ചാൽ മതി കേട്ടോ, ഇങ്ങനെ ഇതിപ്പോ അവിടുത്തെ ഡിസൈൻ സെക്ഷനിൽ കുട്ടികൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ വരച്ചതാണ്. ഇതൊരു ട്രയാംഗിൾ ആക്കി വരയ്ക്കണം, ട്രയാംഗിൾ ഒരു പിരമിഡ് പോലെ വരയ്ക്കണം, എന്നിട്ട് അതിലോരോ കോളമായിട്ട് അടയാളപ്പെടുത്തിയാൽ മതി. ഓക്കെ, അത് അതെന്താ ഭയങ്കര നല്ലൊരു പിക്ചർ വരച്ച് ഈ സാധനത്തിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പൊ അതായി, ഇതാ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളിത് യൂസ് ചെയ്യാം കേട്ടോ, ഇത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഫിസിക്കൽ ഓർ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ ഓർ ബിലോങ്ങിങ്നെസ് നീഡ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നോക്കിക്കേ, ഇറ്റ് റെഫേഴ്സ് ടു ബിക്കമിങ് ഓൾ യു ആർ കാപ്പബിൾ ഓഫ് ബിക്കമിങ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ ലൈഫിന് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആയി തീരാൻ സാധിക്കുന്നത്, അതെല്ലാം നിങ്ങളായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ആക്ച്വലൈസേഷൻ പോയിന്റിലെത്തി എന്ന് പറയും. ഓക്കെ, സൊ ദിസ് ഇസ് ഓൾ അബൌട്ട് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ്. ഓക്കെ, ഇനി അപ്പൊ ഇത് ഈ മാസ്ലോയുടെ ഈ തിയറി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ തിയറി, ഇതിപ്പോ ഒരാൾ പ്രപ്പോസ് ചെയ്ത ഒരു തിയറിയാണ് അല്ലേ, ഈ തിയറിക്ക് കുറച്ച് ക്രിറ്റിസിസംസ് ഉണ്ട്, ആൾക്കാർ ഇത് ശരിയല്ല എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്.
അപ്പൊ ഇനി അത് ഏതൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് നോക്കാം. നീഡ്സ് ആർ നോട്ട് ദി ഓൺലി ഡിറ്റർമിനൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പൊ ഇവിടെ ഇതിൽ പറയുന്ന ഒരു ക്രിറ്റിസിസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മനുഷ്യന്റെ ബിഹേവിയറിനെ തീരുമാനിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല എന്നാണ് പറയുന്നത്. ഒരു ക്രിറ്റിസിസം അങ്ങനെ പറയുന്നു. അടുത്തത്, ദ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഈസ് പേഴ്സണലൈസ്ഡ്. ഡിഫറെന്റ് പീപ്പിൾ മേ ഹാവ് ഡിഫറെന്റ് ഓർഡേഴ്സ്. എന്ന് വെച്ചാൽ ഇവിടെ ഈ ഓർഡർ ഉണ്ടല്ലോ, ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഓർഡർ ഇല്ലേ, അതായത് ഏതാണ്, ഫിസിയോളജിക്കൽ, സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ്, ഈ ഓർഡർ ആളുകൾക്ക് ചിലപ്പോൾ വേരി ചെയ്തുകൊണ്ടിരിക്കാന്നാ പറയുന്നത്. ഒരാൾക്ക് ചിലപ്പോൾ ഫിസിയോളജിക്കൽ നീഡാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ വേറെ ആൾക്ക് ചിലപ്പം അതിലൊരു വ്യത്യാസം ഉണ്ടാകും. കാരണം ഇപ്പൊ പിറന്നു വീഴുന്ന കുട്ടികൾക്ക് എവിടെയാണ് ഫിസിയോളജിക്കൽ നീഡ് വരുന്നത്? അവര് പിറന്നു വീഴുമ്പോൾ തന്നെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ അവർ തുടങ്ങുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് ആണ് ഒരു കലയാണ്. പക്ഷെ ഇത് വേരി ചെയ്യുന്നതാണ് ക്രിറ്റിസിസം. ഇതിനെ എതിർക്കുന്ന, ഈ തിയറിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത് ഇത് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാല്, നീഡ് സാറ്റിസ്ഫാക്ഷൻ ഡു നോട്ട് ഓൾവേസ് ഫോളോ ദ ഹൈറാർക്കി. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഹൈറാർക്കി ഓർഡർ, ആദ്യം ഫിസിയോളജിക്കൽ നീഡ്, സെക്യൂരിറ്റി നീഡ്, സേഫ്റ്റി നീഡ് അങ്ങനെ പോകുന്നില്ലേ, അതിന്റെ ഓർഡറിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട് ആളുകൾക്ക് എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെതിരെ, ഈ തിയറിക്കെതിരെ കുറച്ച് ആളുകൾ പറയുന്ന പോയിന്റുകൾ. ഇത്രയുള്ളൂ, വളരെ സിമ്പിൾ. ഓക്കെ, അപ്പം ഇത്രയുള്ളൂ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ഞാൻ വീണ്ടും പറയുന്നു, 100% വരാൻ സാധ്യതയുണ്ട്, പഠിച്ചിരിക്കണം കേട്ടോ. യെസ്, ഇനി അടുത്ത തിയറി, ഇനി ഒരു രണ്ടു മൂന്ന് തിയറി കൂടെ ഉള്ളൂ കേട്ടോ നമുക്ക്. ആൾഡർഫർ ഇ ആർ ജി തിയറി. ഓക്കെ, ആൾഡർഫർ ഇ ആർ ജി തിയറി എന്ന് വെച്ചാല്, ഈ ആൾഡർഫർ എന്ന് പറഞ്ഞ ആളുടെ പേരാട്ടോ. നമ്മൾ മാസ്ലോ എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അബ്രഹാം മാസ്ലോ, ആ അതേപോലെ ആ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേര് അബ്രഹാം മാസ്ലോ എന്നാണ്. അതുപോലെ ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ പേര് ആൾഡർഫർ എന്നാണ്. ഓക്കെ, അതായത് ക്ലേട്ടൺ ആൾഡർഫർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ഇ ആർ ജി തിയറി ഡെവലപ്ഡ് ബൈ ക്ലേട്ടൺ. ഈ ഇ ആർ ജി എന്താണെന്നറിയോ, കണ്ടോ, എക്സിസ്റ്റൻസ് നീഡ്സ്, റിലേറ്റഡ്നെസ് നീഡ്സ്, ഗ്രോത്ത് നീഡ്സ്, അതിന്റെ ആ ആദ്യത്തെ ലെറ്റർ ആണ് കേട്ടോ, ഇ ആർ ജി കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ തിയറി എന്താണെന്ന് പഠിക്കാം. ഇവിടെ നോക്കിക്കേ, ആക്ച്വലി ഈ മാസ്ലോയുടെ തിയറി ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, നീഡ് ഹൈറാർക്കി തിയറി, അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ശരിക്കും ഈ ആൾഡർഫർ തിയറി എന്ന് പറയുന്നത്. ഇനി അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ആൾഡർഫർ തിയറി, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു മാസ്ലോയുടെ തിയറിയിൽ 5 ലെവലിലാണ് ഹ്യൂമൻ നീഡ്സ് എന്ന് പറഞ്ഞു അല്ലെ. ഇതിൽ നോക്കിക്കോ, ഇതിൽ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ നീഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. 3 കാറ്റഗറി ആയിട്ടാണ് ഹ്യൂമൻ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് നീഡ്. ഓക്കെ, എക്സിസ്റ്റൻസ് നീഡ്. ഇനി എന്താണ് ഈ എക്സിസ്റ്റൻസ് നീഡ്? ദിസ് നീഡ് കൺസിസ്റ്റ് ഓഫ് ബേസിക് റിക്വയർമെന്റ്സ് ഫോർ ലിവിങ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ ഈ പിന്നെ മാസ്ലോയുടെ തിയറിയിൽ നമ്മൾ പറഞ്ഞ ഫിസിയോളജിക്കൽ നീഡ്സും അതുപോലെ സേഫ്റ്റി നീഡ്സും. ഓക്കെ, ഏറ്റവും താഴെ പറഞ്ഞ ഫിസി, അത് ഞാൻ ഒന്നുകൂടെ ആ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതിൽ നോക്കിയേ, കാണാമോ? ഓക്കെ, ഫിസിയോളജിക്കൽ നീഡും ഈ സെക്യൂരിറ്റി നീഡും, കണ്ടോ, ഏറ്റവും താഴത്തെ ഈ 2 നീഡുകൾ കൂടി കമ്പൈൻ ചെയ്തതാണ് നമ്മൾ എക്സിസ്റ്റൻസ് നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിസിയോളജിക്കൽ നീഡും അതുപോലെ സെക്യൂരിറ്റി നീഡും, ഞാൻ അതിന്റെ പിക്ചർ ഇപ്പറയുണ്ട്, അത് കാണിച്ചു തരാം. കണ്ടോ, ഈ പിക്ചർ നോക്കിക്കേ, ആൾഡർഫർ ഇ ആർ ജി തിയറി. ഈ പിക്ചറിൽ നോക്കിയേ, എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡും സേഫ്റ്റി നീഡും, നമ്മൾ അബ്രഹാം മാസ്ലോയുടെ തിയറിയിൽ കണ്ടതാണ് ഫിസിയോളജിക്കൽ നീഡും സേഫ്റ്റി നീഡും. ഇത് കണ്ടോ, പിരമിഡിക്കൽ ആയിട്ട് ഇങ്ങനെ വേണം കേട്ടോ നിങ്ങൾ വരയ്ക്കാൻ, ഇത് എളുപ്പമല്ലേ വരയ്ക്കാൻ, എളുപ്പമാണ്. ഓക്കെ, ഈ ഫിസിയോളജിക്കൽ നീഡും സേഫ്റ്റി നീഡും ചേർന്നതാണ് എന്ത്, എക്സിസ്റ്റൻസ് നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാല്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ലിവിങ് റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യുക, അതാണ് എക്സിസ്റ്റൻസ് നീഡ് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി രണ്ടാമത്തേത് റിലേറ്റഡ്നെസ് നീഡ്. റിലേറ്റഡ്നെസ് നീഡ് എന്ന് വെച്ചാല് ഇവിടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതാണ് ഈ റിലേറ്റഡ്നെസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് മറ്റു വ്യക്തിയുമായിട്ട് ഇന്ററാക്ഷൻ അത്യാവശ്യമാണ്, കമ്മ്യൂണിക്കേഷനും ഇന്ററാക്ട് ചെയ്യാതെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ. ഓക്കെ, അപ്പൊ അത് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് ഈ റിലേറ്റഡ്നെസ് നീഡില് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നോക്കിക്കേ, ഇവിടെ ഈ റിലേറ്റഡ്നെസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, സോഷ്യൽ ബിലോങ്ങിങ്നെസ്സും സെൽഫ് എസ്റ്റീമും കണ്ടോ. അതായത് മാസ്ലോയുടെ നീഡ് തിയറിയിലെ സോഷ്യൽ ബിലോങ്ങിങ്നെസ്, നമ്മൾ സോഷ്യൽ നീഡ് പറഞ്ഞില്ലേ,
ഈ സോഷ്യൽ നീഡും അതുപോലെ നമ്മളുടെ എസ്റ്റീം നീഡും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ഏത് റിലേറ്റഡ്നെസ് നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി മൂന്നാമത്തത് ഗ്രോത്ത് നീഡ്. ഈ ഗ്രോത്ത് നീഡാണ് ശരിക്കും പറഞ്ഞാല് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ദീസ് നീഡ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻട്രിൻസിക് ഡിസയർ. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഉള്ളിലുള്ള ഇൻട്രിൻസിക് ഡിസയർ ഫോർ ഡെവലപ്മെന്റ്. ഓക്കെ, ഇൻട്രിൻസിക് ഡിസയർ ഫോർ പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇൻ അതർ വേർഡ്സ് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഫോർ സെൽഫ് ഡെവലപ്മെന്റ് ഓർ പേഴ്സണൽ ഗ്രോത്ത് ഓർ അഡ്വാൻസ്മെന്റ്. ഈ നീഡ് ശരിക്കും എസ്റ്റീം നീഡും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട്. അപ്പൊ ഈ ഞാൻ ഈ എഴുതിയിട്ടിരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. പിക്ചർ ഞാൻ ഇവിടുത്തെ നെറ്റിന് ഡയറക്റ്റ് എടുത്തതാണ് ഈ ഒരു പിക്ചർ. അതിന് ഈ പിക്ചറിൽ ചെറിയ വ്യത്യാസം ഉണ്ട് എന്ന് വെച്ചാൽ, ഇവിടെ നോക്കിയ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ മാത്രമാണ്. പക്ഷേ ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷനും സെൽഫ് എസ്റ്റീമും കൂടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ഗ്രോത്ത് നീഡ് എന്ന് പറയുന്നത്. അത് ഈ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു സ്ലൈഡ് ഉണ്ടല്ലോ, ഈ സ്ലൈഡ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചാൽ മതി കേട്ടോ. ഇതാണ് കണക്ട്. കണ്ടോ, ഇത് നോക്കി ലാസ്റ്റ്, ദിസ് നീഡ് കംപ്രൈസസ് മാസ്ലോസ് എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇത് നിങ്ങൾ സ്വായത്തമാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ പറഞ്ഞാൽ റിലേറ്റഡ്നെസ്സിൽ സോഷ്യൽ ബിലോങ്ങിങ്സും സെൽഫ് എസ്റ്റീമും ഇല്ലേ? ദ മെയിൻ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ആ ഉണ്ട് ഉണ്ട്, സോഷ്യൽ നീഡും ഉണ്ട് എസ്റ്റീം നീഡും ഉണ്ട്. പ്രശ്നമല്ല, ഓവർലാപ്പിംഗ് വരുന്നതുകൊണ്ട് പ്രശ്നമല്ല. ഓക്കെ, അതായത് ഇപ്പം എസ്റ്റീം നീഡ് ഇവിടെയും എടുത്തു അവിടെയും എടുത്തു എന്നല്ലേ ഇരേന പറയുന്നത്. അത് കുഴപ്പമില്ല, അത് പ്രശ്നമുള്ള കാര്യമല്ല. ഒരു ലെവല് വരെ എസ്റ്റീമേറ്റ്സിന്റെ പകുതി ലെവൽ വരെ നമുക്ക് റിലേറ്റഡ്നെസ്സിൽ കൺസിഡർ ചെയ്യാം. അതിന്റെ മുകളിലോട്ടുള്ള ലെവലിൽ നമുക്ക് എന്താണ് ഗ്രോത്തിന്റെ ഭാഗമായിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി അപ്പൊ ഇത്രയാണ് ആൾട്ടർ ഫർ ഇ ആർ ജി തിയറി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത തിയറിയിലോട്ട് പോകാം. അടുത്ത തിയറി, അപ്പൊ രണ്ട് തിയറി ഇപ്പൊ നമ്മൾ മോട്ടിവേഷൻ പഠിച്ചു. ഏതൊക്കെയാണ്, അബ്രഹാം മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറിയും, രണ്ടാമത് പഠിച്ച ആൾട്ടർ ഫർ ഇ ആർ ജി തിയറി. ഈ പേര് ഇച്ചിരി പാടായിരിക്കും ഓർത്ത് വെക്കാൻ, കാരണം ഇതൊക്കെ പുറം രാജ്യങ്ങളിലുള്ള എന്താണ് ആളുകളുടെ പേരാണ്. അപ്പൊ അത് നമുക്കിപ്പോ സുനീഷ് സുനീഷിനൊന്നും പറഞ്ഞ പോലെ രതീഷിനും പറഞ്ഞ പോലെ ഓർത്ത് വെക്കാൻ പറ്റുന്ന പേരുകളല്ല. അതൊന്ന് ഇച്ചിരി ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞാലേ നമുക്കത് ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത തിയറിയിലോട്ട് നമുക്ക് പോകാം. ഈ തിയറിയുടെ പേരാണ് മാഗ്രിഗർ തിയറി എക്സ് ആൻഡ് തിയറി വൈ. ഓക്കെ, മാഗ്രിഗർ തിയറി എക്സ് ആൻഡ് തിയറി വൈ. അപ്പൊ ഇതും ഇതേപോലെ മാഗ്രിഗർ എന്ന് പറയുന്നത് എന്താണ് ഒരാളുടെ പേരാണ് കേട്ടോ. മാഗ്രിഗർ, മാഗ്രിഗർ എന്ന് പറയുന്ന ആളാണ് ഈ തിയറി എക്സ് ആൻഡ് തിയറി വൈ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ എളുപ്പമുള്ള ഒരു തിയറിയാണ്, അതുപോലെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. പറഞ്ഞിട്ട അതായത് ഈ തിയറി പറയുന്നത് എന്താണെന്നറിയോ, ആളുകള് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, ആളുകൾ രണ്ട് തരത്തിലുണ്ട്, അതായത് രണ്ട് ബിഹേവിയറൽ പാറ്റേണിലാണ് ആൾക്കാർ. അത് മൊത്തത്തിൽ നോക്കിയാൽ സൊസൈറ്റിയിലെ ആൾക്കാർ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ സൊസൈറ്റിയിലുണ്ട്. ഓക്കെ, അതിൽ ഒരു ടൈപ്പിനെ നമുക്ക് തിയറി എക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സ് ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയാം. രണ്ടാമത്തെ ആൾക്കാരെ നമുക്ക് വൈ എന്ന പേരിട്ട് വിളിക്കാം. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്ന ആൾക്കാരും വൈ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറയുന്നത്. ഇനി തിയറി എക്സ് എന്ന് പറഞ്ഞാല് ഇവിടെ പറയുന്നത് എന്താണ്, തിയറി എക്സ് എക്സ്പ്ലെയിൻസ് ദ നെഗറ്റീവ് ആസ്പെക്ട്സ് ആൻഡ് തിയറി വൈ എക്സ്പ്ലെയിൻ പോസിറ്റീവ് ആസ്പെക്ട്. എന്ന് വെച്ചാല് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. ഇത് തിയറി എക്സ് പറയുന്നത് നെഗറ്റീവ് ബിഹേവിയർ ഉള്ള ആൾക്കാരെ പറ്റിയാണ്. ഓക്കെ, തിയറി വൈ പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ പോസിറ്റീവ് ബിഹേവിയറും ഉള്ള ആൾക്കാരെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, മാഗ്രിഗർ തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ തിയറിയിലൂടെ പറയുന്നത് ആളുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ, രണ്ട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ. ഇനി തിയറി എക്സ് പറയുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ആ ആൾക്കാർ എന്താ ടോട്ടലി നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ തിയറി വൈ പറയുന്നത് ആൾക്കാർ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ബിഹേവിയർ ഉള്ള ആൾക്കാർ പറ്റിയിട്ടാണ് തിയറി വൈ പറയുന്നത്. ഇനി നമുക്ക്
ഈ തിയറി എക്സിന്റെയും തിയറി വൈയിലെയുമുള്ള ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ അസംപ്ഷൻസ് ഓഫ് തിയറി എക്സ്. ഓക്കെ, അസംപ്ഷൻസ് ഓഫ് തിയറി എക്സ്. ഈ തിയറി എക്സ്, ഇപ്പൊ ഞാൻ തിയറി എക്സിൽ പെടുന്ന ആളാണോ അതോ തിയറി വൈയിൽ പെടുന്ന ആളാണോ എന്ന് എനിക്ക് അറിയണം. അപ്പൊ ഈ അസംപ്ഷൻസ് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം ഈ തിയറി എക്സ് അല്ലെങ്കിൽ എക്സ് കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ താഴെ പറയുന്നതാണ്. എന്താണ്? ഇൻട്രിൻസിക്കലി എ ടിപ്പിക്കൽ എംപ്ലോയി ഡിസ്ലൈക്സ്, അതായത് വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് നമ്മൾ പറയുന്നത്, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അവര് എക്സ് കാറ്റഗറി ആളാണോ വൈ കാറ്റഗറി ആളാണോ എന്ന് നമുക്ക് തിരിച്ചറിയാം. എങ്ങനെ തിരിച്ചറിയാം? ഇവിടെ ശ്രദ്ധിച്ചോ. എ ടിപ്പിക്കൽ എംപ്ലോയി ഡിസ്ലൈക് വർക്കിംഗ് ആൻഡ് ട്രൈ ടു അവോയ്ഡ് ഇറ്റ് വെനെവർ പോസിബിൾ. ഇപ്പൊ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ജോലി ചെയ്യാൻ അധികം താല്പര്യം ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. പുള്ളി അങ്ങനെ ജോലി കിട്ടും, പണി കിട്ടും എന്നൊക്കെ വരുന്ന അവസരങ്ങളൊക്കെ മാക്സിമം തട്ടിമാറ്റി പോകുന്ന, രക്ഷപ്പെട്ട് പോകുന്ന ആളാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അയാള് എക്സ് കാറ്റഗറി. എന്നുവെച്ചാൽ അധികം ജോലി ചെയ്യാൻ താല്പര്യമില്ലേ, എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് തട്ടി കുട്ടി അങ്ങ് രക്ഷപ്പെട്ടു പോയാൽ മതി, അധികം ജോലി ഒന്നും ചെയ്യാൻ എനിക്ക് വയ്യ, മാസ ശമ്പളം മേടിച്ചാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡുള്ള ആളാണെങ്കിൽ എന്താ സംഭവിക്കുക? അയാള് ഒരു നെഗറ്റീവ് പേഴ്സൺ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. Since the employee does not want to work, he must be persuaded, compelled or warned with punishment so as to achieve organizational goals. അപ്പൊ ആ വ്യക്തി അധികം ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും മാനേജര്? അയാളെ കമ്പല് ചെയ്യണം ജോലി ചെയ്യാൻ, അല്ലേ? അതാണ് അയാളെ പുഷ് ചെയ്യണം, കമ്പല് ചെയ്യണം, വാണിംഗ് കൊടുക്കണം. അവിടെയാണ് നെഗറ്റീവ് മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ ആളെ വീട്ടിലിരുന്നാൽ മതി എന്നൊക്കെ പറയേണ്ടി വരും. അപ്പം ഈ പറയുന്ന എക്സ് കാറ്റഗറി പെടുന്ന ആളാണെങ്കിൽ അയാൾ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അയാളെ മാക്സിമം എന്താണ് കമ്പനി ചെയ്തിട്ട് അയാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ മാനേജര് അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർവിഷൻ ആയിരിക്കും ഇത്തരം ആളുകളിൽ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്. ടിപ്പിക്കലി Employees value job security more than aspiration or ambition. ഇത്ര ആളുകളുടെ ഒരു പ്രത്യേകത അറിയോ, അവർക്ക് വലിയ ആഗ്രഹങ്ങളോ അംബീഷനോ ഒന്നും കാണത്തില്ല. മനസ്സിലായോ? എനിക്ക് എങ്ങനെ നല്ല പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നതായിത്തീരണം, അങ്ങനെ ഒന്നും കാരണം. അവർക്ക് സേഫ് ആയിട്ട് ഇരുന്നാൽ മതി, സെക്യൂരിറ്റി വീടാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് എന്താ മാസം മാസം അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം പൈസ കിട്ടുക, ലൈഫ് കംഫർട്ടബിൾ ആയിട്ട് പോകണം, അതിന് വേണ്ടി പൈസ വേണം. അപ്പൊ മാസം മാസം ശമ്പളം കിട്ടണം, ജോലി ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല. അവർക്ക് വലിയ വലിയ അംബീഷൻ, കാരണം വലിയ അംബീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ വെറുതെ ഇരുന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ വെറുതെ ഇരുന്ന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, പകരം എന്താണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, വെറുതെ ഇരുന്ന് പറ്റുമോ? അതുകൊണ്ടല്ല ഈ ലേറ്റ് നൈറ്റിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാര് വളരെയധികം മോട്ടിവേറ്റഡ് ആണ്, വളരെയധികം അംബീഷ്യസ് ആണ്, അല്ലെ? അപ്പൊ ഈ അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താ, തിയറി എക്സ് കാറ്റഗറിയിലുള്ള ആൾക്കാർ അംബീഷ്യസ് അല്ലാത്തത് കൊണ്ട് അവർക്ക് എന്താ വലിയ അസ്പിറേഷൻസ് ഒന്നും ഉണ്ട്. അവരെ പകരം എനിക്ക് ജോലി സെക്യൂർ ആയിട്ട് ഇരുന്നാ മതി എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ. റെസ്പോൺസിബിലിറ്റി ഈസ് ജനറലി ഡിസ്ലൈക്സ് ബൈ എംപ്ലോയീസ്. ഇവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റിയിൽ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. ഒരു കാര്യം ഏൽപ്പിച്ചാൽ പുതിയ ജോലി റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനോ ഒന്നും ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അടുത്ത് നോക്കൂ. ദ എംപ്ലോയീസ് ആർ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ഒരു ചേഞ്ച് ഒരു ഓർഗനൈസേഷനിൽ പുതിയ സിറ്റുവേഷൻസ് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ പുതിയൊരു, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ടെക്നോളജി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ അതൊന്നും ഇവർക്ക് താല്പര്യമുള്ള, ഇവര് റെസിസ്റ്റ് ചെയ്യും അതിനെയൊക്കെ. എന്താ, ഓ ഇനി കൂടുതൽ പണി വരും, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് ഇതിനെയൊക്കെ എതിർക്കും. അത്ര ആൾക്കാരാണ് തിയറി എക്സ് ആൾക്കാർ. അതുപോലെ മോസ്റ്റ് എംപ്ലോയീസ് റിക്വയർ ഫോർമൽ ഗൈഡൻസ്. അവരോട് ഇങ്ങനെ കൂടുതൽ എന്ന് വെച്ചാൽ അവരോട് ഇങ്ങനെ കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞൊന്നും അവർക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം, അതിനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് എങ്ങനെയെങ്കിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് എൻ്റെ എൻ്റെ ചുമതല, എൻ്റെ കടമ നിർവഹിക്കാൻ പോവുക. എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു, അത് എത്ര നന്നായി ചെയ്തു, അല്ലെങ്കിൽ അത് എത്ര പെർഫെക്റ്റ് ആക്കി, ഇതൊന്നും അവർക്ക് ബോധേഡ് ആവില്ല. സോ ഇത്തരം ആൾക്കാരായിരിക്കും തിയറി എക്സ് ആൾക്കാർ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാർ മനസ്സിലോട്ട് വരുന്നില്ലേ? ഇല്ലേ? കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ശരിയാ, ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലോട്ട് വരുന്നില്ലേ? യെസ്. ഇനി നമുക്ക് തിയറി വൈ ആൾക്കാർ ആരൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ കണ്ടു തിയറി എക്സ് ആൾക്കാർ ഫുൾ ഓഫ് നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പൊ അവരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഈ മാനേജർ കുറച്ചും കൂടി നല്ല
എഫോർട്ട് എടുക്കണം, സൂപ്പർവിഷൻ, അവരെ വളരെ കമ്പനി ചെയ്യണം, അവരെ വാണ് ചെയ്യണം, അവരെ പണിഷ് ചെയ്യണം, എന്നാലൊക്കെ അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ആക്കി ജോലി ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അസംപ്ഷൻ ഓഫ് തിയറി വൈ. തിയറി വൈ എന്ന് പറഞ്ഞാൽ പൊതുവെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ നോക്കിയേ, വർക്ക് ക്യാൻ ബി പെർസീവ്ഡ് ആസ് റിലാക്സ്ഡ് ആൻഡ് നോർമൽ ബൈ എംപ്ലോയീസ്. ചില എന്താ പറയുക, ഇത്തരം എംപ്ലോയീസ് എന്താ, അവർക്ക് വർക്ക് തന്നെ എന്താണ് ഭയങ്കര താല്പര്യമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാറില്ലേ, എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അപ്പൊ അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. നമുക്ക് അപ്പൊ കുറച്ച് നേരം സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് ഇന്ററാക്ട് ചെയ്തൊക്കെ കഴിയുമ്പോൾ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നോർമലി പറഞ്ഞു, ശരിക്കും ടീച്ചിങ് ഇഷ്ടം പാഷൻ ആയിട്ട് കൊണ്ടുനടക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സന്തോഷമാണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അത് ടീച്ചിങ് ഫീൽഡ്. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഫീൽഡിലാണ് എന്ന് വിചാരിക്കുക, അത് നിങ്ങളുടെ ഒരു പാഷൻ ഒരു ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് നിങ്ങളായിട്ട് ഡിസൈനേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ, അതൊരു നല്ല ഔട്ട്പുട്ട് അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ വരും. സോ അത്തരം ആൾക്കാരെയാണ് തിയറി വൈ കാറ്റഗറി. അപ്പൊ അവർ ഫുൾ ഓഫ് പോസിറ്റീവ് എലമെന്റ് ഉള്ള ആൾക്കാരാണ്. ദിസ് അലൗസ് ദം ടു എക്സസൈസ് ദർ ഫിസിക്കൽ ആൻഡ് മെന്റൽ കപ്പാസിറ്റി എഫക്റ്റീവ്ലി. അവരിപ്പോ എന്താ ചെയ്യുക, ആ ഒരു പെർട്ടിക്കുലർ ജോബ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഔട്ട്കം കിട്ടാൻ വേണ്ടി അവരുടെ എഫക്റ്റ് എന്താ ഫിസിക്കൽ അല്ലെങ്കിൽ അവരുടെ മെന്റൽ ക്യാപ്പബിലിറ്റീസ്, ഫിസിക്കൽ എബിലിറ്റീസ് ഇതൊക്കെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്യും. പിന്നെ ഇഫ് എംപ്ലോയീസ് ആർ ട്രൂലി ഡെഡിക്കേറ്റഡ് ടു അച്ചീവിംഗ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്, എംപ്ലോയീസ് മേ നോട്ട് റിക്വയർ ത്രെഡ് എക്സ്റ്റേണൽ കൺട്രോൾ കൊയേഷൻ ഒന്നും ആവശ്യമില്ല. അവർക്ക് അവരെ ആരും ഇത് ചെയ്യ് ഇത് ചെയ്യ് ഇത് ചെയ്യുന്നു പറയേണ്ട ഒരു കാര്യവും, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ കമ്പലി ചെയ്യണ്ട, അവരോട് അവരെ ത്രെട്ടൻ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, അവര് എന്താ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. യെസ്. പിന്നെ ദോസ് ഹു ആർ റിവാർഡഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് അറ്റ് വർക്ക് വിൽ ബി ലോയൽ ടു ദ എംപ്ലോയേഴ്സ്. ഇനി ഇത്തരം ആൾക്കാർക്ക് ഒരു റിവാർഡ് കൂടെ കൊടുക്കുവാണെങ്കിലോ, നിങ്ങൾ ചെയ്ത ജോലി വളരെ നന്നായി, നിങ്ങൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു എന്നൊരു വാക്ക് പറയോ, അല്ലെങ്കിൽ അവർക്ക് റിവാർഡോ കൊടുത്താല് ഭയങ്കര ലോയൽ ആയിരിക്കും ഒരു കമ്പനിയിലോട്. ലോയൽ ആവെന്ന് പറഞ്ഞാൽ എന്താ, അവരെ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിരിക്കും ഈ വ്യക്തി ആ ഒരു കമ്പനിയിലോട്. അപ്പൊ ആ ലോയൽറ്റി, ഇത്ര ആൾക്കാരെ ലോയൽ ആക്കാൻ അവർക്കൊരു ചെറിയ റിവാർഡ് കൂടി കൊടുത്താൽ അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റിംഗ് എംപ്ലോയി ആയിരിക്കും ആ കമ്പനിയിലെ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ, ഓർഗനൈസേഷണൽ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ് ബൈ യൂട്ടിലൈസിങ് ദി എംപ്ലോയീസ് ക്രിയേറ്റിവിറ്റി, റിസോഴ്സ്ഫുൾനെസ് ആൻഡ് ഇന്നോവേറ്റീവ് എബിലിറ്റി. അപ്പൊ ഇത്ര ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിരിക്കും, അതുപോലെ ഭയങ്കര റിസോഴ്സ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര സ്കില്ലുള്ളവരായിരിക്കും, നല്ല നോളജ് ഉള്ളവരായിരിക്കും, സ്കില്ലും എബിലിറ്റി ഒക്കെ ഉള്ളവരായിരിക്കും. അതിന് കാരണം എന്താ വെച്ചാൽ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ റിസോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും, അവരുടെ കയ്യിൽ ഒരുപാട് റിസോഴ്സ് ഉണ്ട്, അവരുടെ കയ്യിൽ ഒരുപാട് നോളജും സ്കില്ലും ഉണ്ടാകും. അപ്പൊ ഇത് കമ്പനിക്ക്, യെസ് എക്സാക്ട്ലി, ഇപ്പോ കമ്പനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് തിയറി വൈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നാഗരിക തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ, പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള, എന്തിനാ പറയുന്നത്, ദൂരെ പോകുന്ന ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ പലരെയും ഇത് വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. അവർ എക്സ് കാറ്റഗറിയാണോ വൈ കാറ്റഗറി, എക്സ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, വൈ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഒരൊറ്റ ഒരു തിയറിയും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ, ലാസ്റ്റ് മോട്ടിവേഷൻ തിയറിയാണ്. ഇതും കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യാം. അപ്പം ഇത് ഹേഴ്സ്ബർഗ്സ് മോട്ടിവേഷൻ ഹൈജീൻ തിയറി. ഹേഴ്സ്ബർഗ്, ഹേഴ്സ്ബർഗ് എന്നാട്ടോ ഇദ്ദേഹത്തിന്റെ പേര്, ഹേഴ്സ്ബർഗ്, ഹേഴ്സ്ബർഗ് എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഹേഴ്സ്ബർഗ്. ഹേഴ്സ്ബർഗ് മോട്ടിവേഷൻ ഹൈജീൻ തിയറി, അതായത് ഇതിന്റെ വേറെ പേരുകൾ പറയും കേട്ടോ, ടു ഫാക്ടർ തിയറി എന്നും കൂടി ഇത് അറിയപ്പെടും. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഹേഴ്സ്ബർഗ്സ് മോട്ടിവേഷൻ തിയറി മോഡൽ, അതല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി എന്നും കൂടി. ടു ഫാക്ടർ ആ ഏതൊക്കെയാണ് ടു ഫാക്ടർ, ഒന്ന് മോട്ടിവേഷൻ ആണ് ഒരു ഫാക്ടർ, രണ്ടാമത്തെ ഫാക്ടർ ഹൈജീൻ. കണ്ടോ, മോട്ടിവേഷൻ ഹൈപ്പൺ ഹൈജീൻ എന്നിട്ടിരിക്കുന്നത് കണ്ടോ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ, ഹൈജീൻ എന്ന് പറയുന്നത് അടുത്ത ഫാക്ടർ, അതുകൊണ്ടാണ് ഇതിന് ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഹേഴ്സ്ബർഗ്സ് മോട്ടിവേഷൻ ഹൈജീൻ തിയറി, അതല്ലെങ്കിൽ ഹേഴ്സ്ബർഗ്സ് ടു ഫാക്ടർ തിയറി എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് തിയറി എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സിമ്പിൾ ആണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ തിയറി പറയുന്നത് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ, അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. നമുക്ക് രണ്ട് ഫാക്ടർ ഉപയോഗിച്ച് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാം. അതിനൊരു ഫാക്ടറാണ് മോട്ടിവേഷണൽ ഫാക്ടർ എന്ന് പറയും. അടുത്ത ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈജീൻ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ട്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സും
ഹൈജീൻ ഫാക്ടേഴ്സ്. ക്ലിയർ ആയല്ലോ? ആ ടു ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മോട്ടിവേഷൻ ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും. ഇനി ശ്രദ്ധിച്ചോ, ഇനി എന്തൊക്കെയാണ് ഈ മോട്ടിവേഷൻ ഫാക്ടേഴ്സ്? നമുക്കത് നോക്കാം. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് പറഞ്ഞതാ പെർഫോമൻസ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടാക്കുക, റെക്കഗ്നീഷൻ ലഭിക്കുക, ജോബിന്റെ സ്റ്റാറ്റസ് ഉയരുക, കൂടുതൽ നല്ല റെസ്പോൺസിബിലിറ്റി ലഭിക്കുക, പിന്നെന്താ നമുക്ക് അഡ്വാൻസ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകങ്ങളല്ലേ. അല്ലേ, നമുക്ക് നല്ലൊരു അഡ്വാൻസ്മെന്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു, കരിയർ ഗ്രോത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു, നമുക്ക് നല്ല റെക്കഗ്നീഷൻ കിട്ടുന്നു, അല്ലേ, നമ്മളെ റിവാർഡ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യില്ലേ ജോലി ചെയ്യാൻ? ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ മോട്ടിവേഷൻ ഫാക്ടർ, ഒരു ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് മോട്ടിവേഷൻ ഫാക്ടേഴ്സ്, ജോലി ചെയ്യുന്ന എൻവയറമെന്റിൽ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഒരുപാട് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുപ്പീരിയർ ഇടയ്ക്കിടയ്ക്ക് റിവാർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും അല്ലെ ജോലി ചെയ്യാം. യെസ്. അതേപോലെ അടുത്ത ഫാക്ടർ എന്താ? ഹൈജീൻ ഫാക്ടേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് അവിടെ ഇപ്പം എന്താ, സാലറി, വർക്കിംഗ് കണ്ടീഷൻ, ഫിസിക്കൽ വർക്ക് സ്പേസ്, ഇതൊക്കെ, അതായത് ഒരു റിലേഷൻഷിപ്പ് വിത്ത് സുപ്പീരിയർ, ക്വാളിറ്റി ഓഫ് സുപ്പീരിയർ, അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷന്റെ പോളിസീസ്, റെഗുലേഷൻസ്, റൂൾസ്, ഇതൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമുക്ക് കിട്ടുന്ന സാലറി, നമ്മളുടെ വർക്കിംഗ് കണ്ടീഷൻ, നമ്മളുടെ ഇരിക്കുന്ന, നമ്മുടെ ഫിസിക്കൽ ഇരിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടല്ലോ അത്, പിന്നെന്താ സുപ്പീരിയറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പിന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ ചില പോളിസീസ്, റെഗുലേഷൻസ്, റൂൾസ്, ഓക്കെ, ഇതൊക്കെയാണ് എന്ത്, ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചോ. അപ്പൊ ഇപ്പൊ ഇത്രയും വരെ രണ്ടും ക്ലിയർ ആണല്ലോ. അതായത് ഹേഴ്സ്ബർഗ്സ് മോട്ടിവേഷൻ ഹൈജീൻ തിയറിയിൽ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. രണ്ട് കൈൻഡ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്, അതൊന്ന് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് വിളിക്കും, രണ്ടാമത്തത് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് വിളിക്കും. ഇനി മോട്ടിവേഷൻ ഫാക്ടേഴ്സിന് എന്തൊക്കെ എലമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. പെർഫോമൻസ്, അച്ചീവ്മെന്റ്, റെക്കഗ്നീഷൻ, അല്ലേ, ഇതൊക്കെയാണ് എന്താണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമുക്ക് കിട്ടുന്ന സാലറി, നമുക്ക് കിട്ടുന്ന വർക്കിംഗ് കണ്ടീഷൻ, നമ്മളുടെ ഫിസിക്കൽ വർക്ക് സ്പേസ്, ഓക്കെ, ഇതൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ ഇത്രയും വരെ? ഓക്കെ അല്ലേ. ഇനി അടുത്ത ഞാൻ പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം, അതാണ് അതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോ, ഈ എപ്പോഴൊക്കെയാണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നോക്കിക്കോ. ഈ മോട്ടിവേഷണൽ ഫാക്ടേഴ്സിന് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മോട്ടിവേഷണൽ ഫാക്ടേഴ്സിന് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഹൈജീൻ ഫാക്ടേഴ്സിന് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്കൊരു റിവാർഡ് കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു റെക്കഗ്നീഷൻ കിട്ടി, ആ മോട്ടിവേഷണൽ ഫാക്ടേഴ്സിന്റെ പ്രസൻസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യൂലേ? ചെയ്യില്ലടോ, ചെയ്യും. യെസ്. എന്നാൽ നമ്മുടെ വർക്ക് സ്പേസിൽ നമുക്ക് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ തന്നു, ഇരിക്കാൻ നല്ലൊരു സീറ്റ് തന്നു, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇച്ചിരി കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്, ഇതൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമോ? ആ എനിക്ക് കുടിക്കാൻ ഇന്ന് വെള്ളം വെച്ചിട്ടുണ്ട്, എന്നാൽ ഇന്ന് ഞാൻ നന്നായി വർക്ക് ചെയ്യാം എന്ന് പറയുമോ? നമ്മള് ഇല്ല, പറയില്ല. അപ്പൊ അത് ഹൈജീൻ, അതായത് അത് ബേസിക് നീഡ്സ് ആണ്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ്സ് ആണ്, അത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അല്ലെ. അതൊരിക്കലും ആളുകളെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കത്തില്ല. പക്ഷേ ഈ ഹൈജീൻ ഫാക്ടേഴ്സിന്റെ ആബ്സെൻസ് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യിപ്പിക്കില്ലേ? ഹൈജീൻ ഫാക്ടേഴ്സിന്റെ ആബ്സെൻസ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും. കാരണം കുടിക്കാൻ വെള്ളം വെച്ചില്ലെങ്കിലേ, ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ വെച്ചിട്ടില്ല, ഞാൻ എന്താണ് ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള നമ്മുടെ നീഡ്സ് എന്ത് ചെയ്തു തന്നൂടെ എന്നൊക്കെ പറയില്ലേ? പറയില്ലേ? പറയും. അപ്പൊ നമുക്ക് എന്താ, ആളുകൾ ഇപ്പൊ എന്താ, നമുക്ക് കറക്റ്റ് ആയിട്ട് സാലറി കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ, നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ ഇച്ചിരി മോശമാണെന്ന് വിചാരിച്ചോ, ഉറപ്പായിട്ട് നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. സാലറി സമയത്ത് തന്നില്ലെങ്കിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവൂലേ? ആവും. നമ്മൾ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായി മാറും ഉറപ്പായിട്ടും. പക്ഷേ അപ്പൊ അതാണ് ശ്രദ്ധിക്കരുത്, ഹൈജീൻ ഫാക്ടേഴ്സിന്റെ പ്രസൻസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല, പകരം ഹൈജീൻ ഫാക്ടേഴ്സിന്റെ ആബ്സെൻസ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അതേപോലെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സിന്റെ പ്രസൻസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, എന്ന് വിചാരിച്ച് ഈ ഹൈജീൻ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവുകയും ഇല്ല. ക്ലിയർ ആയോ?
എന്ന് വെച്ചാൽ എനിക്ക് റെക്കഗ്നീഷൻ അച്ചീവ്മെന്റ് കിട്ടിയാൽ ഞാൻ മോട്ടിവേറ്റഡ് ആകും, ഞാൻ വർക്ക് ചെയ്യും. പക്ഷെ എനിക്ക് റെക്കഗ്നീഷൻ കിട്ടിയില്ല എന്ന പേര് പറഞ്ഞ് അന്ന് നാളെ തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല, എന്നെ ഇന്ന് ബോസ് അപ്രീഷിയേറ്റ് ചെയ്തില്ല അതുകൊണ്ട് നാളെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള സാധ്യത വളരെ കുറവല്ലേ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? സിജിന് ക്ലിയർ ആയോ? ക്ലിയർ ആയി. നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടി, നമ്മൾ അവിടെ ജോബ് റിസൈൻ ചെയ്യാൻ നോക്കില്ല, നന്നായി വർക്ക് ചെയ്യും ഇവിടെ. എക്സാക്ട്ലി. അതാണ് അപ്പം ഇതാണ്. അപ്പൊ ഇത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കേൾക്കണം കേട്ടോ, നിങ്ങൾ വീഡിയോ കിട്ടുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കേൾക്കണം. ഇച്ചിരി ട്രിക്കിയാണ്, മിക്കപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ ആൾക്കാര് അതാണ് ചെയ്താലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇച്ചിരി നിർത്തി നിർത്തി പോസ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ അതൊന്ന് വീണ്ടും കേട്ട് ആ ക്ലാരിറ്റി വരുത്തണം കേട്ടോ. യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ കോൺസെപ്റ്റ്. കഴിഞ്ഞു ഈ തിയറി ഇത്രയേ പറയുന്നത്. ഈ തിയറി പറഞ്ഞത് ഓർഗനൈസേഷനിലെ രണ്ട് ഫാക്ടേഴ്സ്, മോട്ടിവേഷൻ ഫാക്ടേഴ്സും ഉണ്ടാവണം, ഹൈജീൻ ഫാക്ടേഴ്സും ഉണ്ടാവണം. ഹൈജീൻ ഫാക്ടേഴ്സ് നിർബന്ധമായിട്ടും ഉണ്ടാവണം, കാരണം ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ ആളുകൾ ഡീമോട്ടിവേറ്റഡ് ആവും. പക്ഷെ എന്താ വെച്ചാൽ ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് മോട്ടിവേറ്റഡ് ആവത്തില്ല. അപ്പൊ അത് ബേസിക് നീഡാണ്, നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇനി ആളുകളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് ഈ തിയറി പറയുന്നത്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് കൊടുത്തില്ലെങ്കിൽ അവർ ഡീമോട്ടിവേറ്റ് ആവണമെന്നില്ല, പക്ഷെ അവർ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫാക്ടേഴ്സ് കൊടുക്കണം എന്നാണ് പറയുന്നത്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഇല്ലാന്ന് പറഞ്ഞ് നാളെ ഇത് റിസൈൻ ചെയ്ത് പോകത്തില്ല. എന്നാ എനിക്ക് എന്താണ് അച്ചീവ്മെന്റ് പെർഫോമൻസ് ഇത്ര പെർഫോം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താണ് ഒരു റിവാർഡ് തന്നു, ആളുകളെ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചാൽ നാളെ ഞാൻ റിസൈൻ ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഈ പറഞ്ഞത്, ഈ തിയറി പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ കോർ കോൺസെപ്റ്റ് ഓഫ് ദിസ് തിയറി ഈസ് ദാറ്റ് അൻ ഇൻഡിവിജ്വൽ കനോട്ട് അച്ചീവ് ഹയർ പെർഫോമൻസ് ഓൺലി ബൈ ഇംപ്രൂവിംഗ് ദി വർക്കിംഗ് എൻവയോൺമെന്റ്. ഇപ്പൊ അതാണ് ഈ ഹൈജീൻ ഫാക്ടറിൽ പറയുന്നത്. ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വർക്കിംഗ് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആളുകൾ നല്ല പെർഫോമൻസ് തരണം എന്നില്ല, പകരം മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് നിങ്ങൾ നന്നായി കൊടുത്തു നോക്കിക്കേ, അവര് ഹൈലി മോട്ടിവേറ്റഡ് ആയി നല്ല പെർഫോമൻസ് തരും. അതോടൊപ്പം തന്നെ ഹൈജീൻ ഫാക്ടേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതില്ല എങ്കിൽ ആളുകൾ ഡീമോട്ടിവേറ്റഡ് ആകും. ഇതാണ് ചുരുക്കി പറഞ്ഞത്, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മള് ഏത് യൂണിറ്റ് ഫിനിഷ് ചെയ്തേക്കണേ? ബ്ലോക്ക് ത്രീയില് യൂണിറ്റ് വണ്ണ് നമ്മൾ ഇന്ന് ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണണം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഉറപ്പായിട്ട് മാസ്ലോ തിയറി, അതുപോലെ പിന്നെ ഈ തിയറി, അതായത് ടു ഫാക്ടർ തിയറി, ഹേഴ്സ്ബർഗിന്റെ ടു ഫാക്ടർ തിയറി, ഇതൊക്കെ ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും മിസ് ഏത് യൂണിറ്റാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതല്ലേ? കാരണം എന്താറിയോ, എക്സാം ചോദിക്കുമ്പോഴേ ക്വസ്റ്റ്യൻ ഇടുന്നതേ എല്ലാ യൂണിറ്റിൽ നിന്നും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാ ക്വസ്റ്റ്യൻ ഇടുക. അപ്പൊ എല്ലാ യൂണിറ്റിൽ നിന്നും ചോദിക്കണമെന്ന് നിർബന്ധമാണ്, എല്ലാ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിരിക്കും ഉറപ്പായിട്ട്. അപ്പൊ അങ്ങനെ ആ സ്പ്രെഡ് എൻഷുർ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മള്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാ യൂണിറ്റിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഉറപ്പായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. ശരി, അപ്പം ഇന്ന് സമയം 9:35, 1.5 മണിക്കൂർ നമ്മൾ ക്ലാസ് എടുത്തു അല്ലേ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ഹാപ്പി.